ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, മഹാത്മാ ഗാന്ധിക്ക് ജയ്, മഹാത്മാ ഗാന്ധിക്ക് ജയ്, ജവഹർലാൽ നെഹ്റുക്ക് ജയ്, ജവഹർലാൽ നെഹ്റുക്ക് ജയ്, ഇൻഖിലാഫ് ജിന്ദാബാദ്, ഇൻഖിലാഫ് ജിന്ദാബാദ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. 1946 ഗാന്ധിജിയുടെയും പണ്ഡിറ്റ്ജിയുടെയും നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ അപ്രതിരോധ്യമായ പ്രവാഹത്തിൽപ്പെട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഉരുക്കുകോട്ടകൾ അടിപതറി വീഴുവാൻ പോവുകയാണ്. അടിമത്വത്തിന്റെ അവസാന നിമിഷങ്ങൾ. എന്നിട്ടും ഇതൊന്നും അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല നാട്ടുരാജ്യങ്ങളിലെ ചില കാട്ടുരാജാക്കന്മാർ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ പ്രതാപശാലിയായ ദിവാന്റെ കിരാത ഭരണം സ്വാതന്ത്ര്യമെന്നുള്ള പദത്തിന് പോലും വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. രാജവാഴ്ചയും ദിവാൻ ഭരണവും അരക്കിട്ടുറപ്പിക്കുന്നതിനു വേണ്ടി കെട്ടഴിച്ചുവിട്ട ഭീകരമർദ്ദനങ്ങളെയെല്ലാം സുധീരം നേരിട്ടുകൊണ്ട് സ്വാതന്ത്ര്യബോധമുള്ള തിരുവിതാംകൂർ ജനത സമരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. സംഘടനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ ജന്മാവകാശങ്ങളും നെടുനാളായി നിഷേധിക്കപ്പെട്ടിരുന്ന തൊഴിലാളി വർഗമായിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണിപ്പടയാളി. പ്രാണൻ പോലെ പ്രിയങ്കരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, പ്രായപൂർത്തി വോട്ടവകാശത്തിനും ഉത്തരവാദ ഭരണത്തിനും വേണ്ടി സ്വന്തം വർഗതാൽപര്യങ്ങൾ പോലും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് സർവസ്വവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊന്നുള്ള മുദ്രാവാക്യവുമായി സമരരംഗത്തിറങ്ങിയ ആലപ്പുഴയിലെയും ചേർത്തലയിലെയും ധീരരായ തൊഴിലാളികളുടെ ശവശരീരങ്ങൾ ക്രൂരനായ ദിവാൻജിയുടെ യന്ത്രത്തോക്കുകളുടെ മുന്നിൽ ചിതറിത്തെറിച്ചു വീണു. അങ്ങനെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരരംഗത്ത് മരിച്ചു വീണ വയലാറിലെയും പുന്നപ്പുറയിലെയും തൊഴിലാളികൾ സ്വന്തം രക്തവും അസ്ഥയും കൊണ്ട് ഒരിക്കലും മയാത്ത വിധം ഈ പ്രപഞ്ചത്തിന്റെ ഭിത്തികളിൽ കുറിച്ചിട്ട ധീരോദാത്തമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരചരിതമാണ് അനശ്വരമായ പുന്നപ്ര വയല. ചുരുൾമുടി
അഴിയുന്ന ചുരുൾമുടി തഴകണ കുലയുമാക്കായലിംഗൽ മഹിത മാങ്കാലന്തം കരതാരാൽ ചൂടിച്ച് മലരുപോൾ അങ്ങളും ദ്വീപുകണ്ടോ വയലാറിന്നൊരു കൊച്ചു ഗ്രാമമല്ലാർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ പണി ചെയ്തു നൂട്ടാണ്ടായി പണി ചെയ്തു നൂട്ടാണ്ടായി പസിത്തിന്നും അവിടത്തെ ജനതയൊരു ദീനം മർദ്ദ്യരായി ചിരിതൂക്കും പൊന്നണി പാടങ്ങളൊക്കെയും അരികൾക്കു പട്ടടക്കാടുകളായി ഓ താഴ്ത്തി നിൽക്കുമ മൺകുടിലോരോന്നും തല താഴ്ത്തി നിൽക്കുമ മൺകുടിലോരോന്നും മനുജാഭിമാനത്തിൻ കോട്ടയായി അടിമൂടി കോരി തരിച്ച മരങ്ങള പടവേട്ടു നോക്കിപ്പഹച്ചു നിന്നു വയലാറിന്നൊരു കൊച്ചു ഗ്രാമമല്ലാർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ വില കാണാനാവാത്ത കാവ്യമത്രേ പിന്നെ നീയല്ലേ എന്തിനാണ് പറമ്പിൽ താമസിക്കുന്നത് വസ്തു സൂക്ഷിക്കാൻ കഴിയാത്തത് ഇറങ്ങി പോടാൻ വേണ്ടി നിനക്കെന്താണ് വേണ്ടത് നീ തൊണ്ടു വേണമെന്ന് പറഞ്ഞില്ലടാ നിന്റെ തന്റെ വരാനോടാ തൊണ്ട് മാളിക വീട്ടിലെ തൊണ്ട് ചോദിച്ചാൽ നീ ആരടാ ഏരപ്പൻ അറിയണം നിന്റെ തന്തയുടെ തന്ത്രമാര് ഈ മരത്തിൽ കെട്ടിപ്പിടിച്ച് നാരി വാങ്ങിച്ചിട്ടുണ്ട് അറിയാമോ മാളിക വീടിന്റെ കൂടെ അവകാശം ചോദിക്കാൻ മാത്രം നീ വളർന്നോടാ വളർന്നോ നിന്നെയൊക്കെ അടിച്ച് കൊല്ലണോടാ കൊല്ലണം കൊല്ലണാ പോലെ കൊല്ലെ തല ഇടി വെട്ടി പോട്ടടാ എന്താ വെച്ചതാണോ അടിയൻ പാട്ടം കൊണ്ടുവന്നതാണേ നിനക്കൊരു മകനുണ്ടോടാ ഉണ്ട് എന്താ പേര് പ്രഭാകരൻ അവൻ കോളേജിൽ പോയിട്ടുണ്ടോ ഉണ്ട് അവൻ കമ്മ്യൂണിസ്റ്റാണോടാ അയ്യോ അല്ലേ അല്ലേ പിന്നെ ഇവിടത്തെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നതിനിടയിൽ അവൻ യൂണിയൻ ഉണ്ടാക്കാൻ നടക്കുന്നതിനാ രാപ്പകലില്ലാതെ അവരുടെ വീടുകൾ കയറി ഇറങ്ങി നടക്കാമെന്ന് ഞാൻ കേട്ടല്ലോ എന്താ കുട്ടം അപ്പൊ അവനാണ് ഇവരെയൊക്കെ പറഞ്ഞ് വഴിതെറ്റിക്കുന്നത് എന്റെ പാട്ടക്കാരനായ നിന്റെ മകനാണ് എന്റെ ശത്രു അല്ലേ കുട്ടിനാണോ അയ്യോ തമ്പുരാനെ അവൻ അതിനൊന്നും പോകുന്നവനല്ലേ തമ്പുരാനെ ആള് മാറിപ്പോയതായിരിക്കും എനിക്ക് ആളൊന്നും മാറിയില്ലടാ എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞേ നിന്റെ മകനെ മര്യാദയ്ക്ക് വളർത്തിയാൽ അല്ലെങ്കിൽ മാളികൂടന്മാരുടെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുള്ളവരുടെ ശവം പിറ്റേ ദിവസം കായലിൽ ഒഴുകി നടന്ന കഥ നിലക്കാറുള്ളതാണല്ലോ നിന്റെ മകനോട് ചെന്ന് പറഞ്ഞേ അവൻ ഈ നാട്ടിൽ ജീവിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്നും ചോദിച്ചേ കേട്ടോ എന്താടാ ഇതല്ല കണ്ടു കാഴ്ചയാണ് തമ്മിലെ എന്തോ ആ കൊല വാങ്ങി ചന്ദ്രശേഖരന് കൂടെ Thank you.
ഇവിടെ ചെയ്യിക്കുന്ന അതേ ജോലി തന്നെ ആലപ്പുഴ യൂറോപ്യൻ കമ്പനിയിലും തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കിട്ടുന്ന കൂലിയുടെ പകുതി പോലും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ച് കൂലി കൂടുതൽ കിട്ടണം. ഞാൻ പണം മുടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫാക്ടറി നടത്താനല്ല. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യിക്കും. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യിക്കും, അല്ലെങ്കിൽ ഫാക്ടറി അടച്ചിടും. നിങ്ങൾ ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട. നിങ്ങളൊക്കെ ഇത് ചോദിക്കാൻ ആരാ? ഞാൻ ഇവിടുത്തെ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ്. ഈ നിൽക്കുന്ന ബഷീർ അതിന്റെ സെക്രട്ടറിയാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പ്രഭാകര, എന്റെ കയ്യിലുണ്ടെങ്കിൽ പ്രഭാകരനും കൊള്ളാം. അതെങ്ങനെ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടല്ലേ ഞാൻ പള്ളിക്കൂടം നടത്തുന്നത്. അതുകൊണ്ടല്ലേ പ്രഭാകരന്റെ പെങ്ങൾക്ക് ജോലി കൊടുത്തത്. ജോലിക്ക് വേണ്ടി നിങ്ങൾ 2000 രൂപ വാങ്ങിച്ചില്ലേ? ആ, എന്നാൽ ഒരു ജോലി കിട്ടിയില്ലേ? അത് നിങ്ങളുടെ മറ്റൊരു ബിസിനസ്സാണ്, അല്ലാതെ എന്താ? ആ, ജീവിക്കാൻ പഠിച്ചവർ അങ്ങനെയൊക്കെയാ. അവനെ ഞാൻ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു, എന്നിട്ട് അവൻ പഠിച്ചോടി. ഒരു കൊല്ലവും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ബിഎ പാസ്സാകുന്നതിലായിരുന്നു. അതിനടക്കം അവൻ കോൺഗ്രസും കമ്മ്യൂണിസവും എല്ലാം കൊണ്ടു നടന്നു. അതല്ലേ അവനെ കോളേജിൽ നിന്ന് അടിച്ച് പുറത്തിറക്കിയത്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? പിന്നെ ആരോട് പറയണവിടി? മാളിക വീട്ടിലെ തമ്പുരാൻ ഇവനെ പറ്റി ഓരോന്ന് ചോദിച്ചപ്പോ എനിക്ക് ഉത്തരമില്ലായിരുന്നു. എടാ, എന്റെ മാട്ടക്കാരന്റെ മകൻ എന്ത് ശത്രുവാണോടാ കൊച്ചിനാണു എന്ന് ചോദിച്ചപ്പോ ചങ്കരച്ചു പോയടി. ഞാൻ പിന്നെ എങ്ങനെയാ അവിടെ നിന്ന് പോന്ന് വിളച്ചതെന്ന് നിനക്കറിയാവോ? നിങ്ങൾക്ക് അവനെ വിളിച്ച് കാര്യമായിട്ടൊന്ന് ഗുണദോഷിച്ചൂടെ? ഗുണദോഷിക്കാഞ്ഞി താനോടി, നിനക്കറിയാവോ മാളിക വെട്ടി തമ്പുരാനോട് മത്സരിച്ചവന്റെ ഒന്നും ശവം പോലും ഈ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോ ഇവൻ തന്തയും തള്ളെ കൂടി കൊലക്കി കൊടുക്കാനല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നത്? പ്രായമായ ഒരു പെങ്ങൾ ഇവനുണ്ടല്ലോ. തമ്പുരാൻ എതിരായാൽ പിന്നെ അവളുടെ കല്യാണം നടക്കുമോ? അപ്പൊ പെങ്ങളാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവൻ ഇതിലൊക്കെ പോകോടി. നാരായണ, കല്യാണ പ്രായമായ പെണ്ണാണേ. പള്ളിക്കുടുത്തി പിള്ളേരെയും പഠിപ്പിച്ച് നടക്കുന്ന അവിടെ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ടീച്ചറ് മാനേജർ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? മാനേജർ പറഞ്ഞു. ആട്ടെ, വന്നേക്കാം. മാലതിയോ വിളിച്ചു എന്ന് പറഞ്ഞു. മാലതിക്ക് ഞാൻ ഈ സ്കൂളിൽ ജോലി തന്നത് എന്തുദ്ദേശത്തിലാണ്? മാലതിയുടെ അച്ഛൻ കെട്ടിടം പണിയിക്കാൻ തന്ന 2000 രൂപ ഉദ്ദേശിച്ചാണോ? ആണോ മാലതി? അല്ല. മാലതിയെ പോലെയുള്ളവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ? മാലതിക്ക് ശമ്പളം തരുന്നത് ഞാനല്ലേ? അതെ. അപ്പോൾ മാലതിയുടെ സഹോദരൻ പ്രഭാകരൻ എന്റെ തൊഴിലാളികളെ എനിക്കെതിരായി തിരിച്ചുവിടുന്നതിന്റെ അർത്ഥം എന്താണ്? എനിക്കിതിന് സമാധാനം ഉണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ആ, മാലതിയെ കരുതി ഞാൻ എല്ലാം ക്ഷമിക്കുകയാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും മാലതി എന്റെ സ്കൂളിലെ ഒരു അധ്യാപികയല്ലേ? ആ, മകനെ മര്യാദയ്ക്ക് വളർത്താൻ അച്ഛനോടും അമ്മയോടും കൂടി പറഞ്ഞേ. തൊഴിലാളികളെ ഇളക്കിവിടാൻ എളുപ്പത്തിൽ കഴിഞ്ഞേ, പക്ഷെ അതിന്റെ കേട് പ്രഭാകരനായിരിക്കും. ആ, എല്ലാം ഓർമ്മിച്ചു. ഇനിയെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. അങ്ങനെ മുതലാളിമാർ നിശ്ചയിക്കുന്ന തുച്ഛമായ കൂലി കൈപ്പറ്റിക്കൊണ്ട് രാവും പകലും പണിയെടുത്തിട്ടും പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനം പ്രതി കുതിച്ചു കയറുകയാണ്. മറ്റ് ജീവിത ക്ലേശങ്ങളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തങ്ങൾക്ക് അല്പം കൂലി കൂടുതൽ വേണമെന്നും ഉള്ള കൂലി പണമായി തെറ്റ കിട്ടണമെന്നും ആവശ്യപ്പെട്ടാൽ അതാവശ്യപ്പെടുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഉടനെ മുതലാളിമാർ പറഞ്ഞയക്കുകയാണ്. അവരെ കള്ളക്കേസിൽ കുരുക്കുകയാണ്. ഫാക്ടറികൾ അടച്ചുപൂട്ടുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഈ മുതലാളിമാർക്കെതിരായി എന്തെങ്കിലും ഒരു നടപടി നടത്തുവാനോ ഒന്ന് ശബ്ദിക്കുവാനോ ഇവിടെ രാജാവിന് വേണ്ടി ഭരണം നടത്തുന്ന ദിവാൻ തയ്യാറില്ല എന്നുള്ളത് വെറും ഒരു സത്യം മാത്രമാണ്. അങ്ങനെ ഇവിടുത്തെ ജന്മിമാർക്കും മുതലാളിമാർക്കും കരിഞ്ചന്തക്കാർക്കും എന്ന് വേണ്ട സകലവിധ കൊള്ളക്കാർക്കും താങ്ങും തണലുമായി നിന്ന് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെയും കൃഷിക്കാരന്മാരെയും
അടിച്ചമർത്തുന്ന ഇവിടുത്തെ ദിവാൻ ഭരണവും രാജവാഴ്ചയും അവസാനിപ്പിച്ച് പാവപ്പെട്ട തൊഴിലാളികളുടെ ആത്മരക്ഷയ്ക്ക് ഉറപ്പു നൽകുന്ന ഒരു നീതി നിയമങ്ങൾ എഴുതിയുണ്ടാക്കി നടപ്പിൽ വരുത്തുവാൻ പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടിയ ഉത്തരവാദ ഭരണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് വെറും ഒരു ശാസ്ത്രീയ സത്യം മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഖാക്കളെ, ഈ നാട്ടിലെ ജന്മിമാരും ഈ നാട്ടിലെ മുതലാളിമാരും സർക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളോടെയും പാവപ്പെട്ട തൊഴിലാളികളെയും കൃഷിക്കാരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന പട്ടിണിയും ദുരിതവും എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഇതെന്താ അച്ഛനും മുൻപ് ഇവിടെ പാലത്തെ കിടന്നൊരു പിടിവലി? എന്താ പ്രഭാകരൻ കുഞ്ഞ്? ഒന്നുമില്ല, അറിയാനല്ലേ ചോദിച്ചത്. ഞങ്ങളുടെ പ്രഭാകരൻ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നു ഞാൻ കൂടെ അറിയട്ട്. നിങ്ങൾ പ്രഭാകരൻ കുഞ്ഞാ, പറയാൻ മനസ്സില്ല, ചോദിക്കാൻ. അല്ലേ, എന്നെ അറിയല്ലേ, നമ്മുടെ നീലാണ്ടനെ അറിയോടാ? അറിയും. അടിയനും തമ്പുരാനും പറഞ്ഞു നടന്ന നീയൊക്കെ ഇപ്പൊ ഞാനും നീയുമായി അല്ലടാ. ഞാൻ നിങ്ങളെ തമ്പുരാനെ എന്ന് വിളിക്കും, നിങ്ങ ആ മാളിക വീടിനെ തമ്പുരാനെ എന്ന് വിളിക്കും. സത്യത്തിൽ ആരാണി തമ്പുരാൻ? അറിയണടാ, നിർബന്ധമാണ്. ഏ, എനിക്കൊരു നിർബന്ധമില്ല, എനിക്കറിയാം. ഒരൊറ്റ തമ്പുരാനേ ഉള്ളു, അതങ്ങ് മോളിലാ ഒടേ തമ്പുരാൻ. നീ ഒറ്റ വർത്തം കാരണമാണ് ദ്രോഹി ഇവനൊക്കെ ഇങ്ങനെ മേലിങ്ങില്ലാണ്ട് വർത്താനം പറയണത്. ഇല്ലേ, കൊച്ചുനാളുവിന്റെ മുമ്പിൽ നിന്ന് ഇവനൊന്നും മിണ്ടുകയല്ല. നീ വാ, നിന്നെ ഇന്ന് ഞാൻ. ഇതെന്തൊരു പാട്, ആടിനെ വെട്ടാൻ കൊണ്ടുപോണ വഴിയോ സ്വന്തം മോനെ വലിച്ചോണ്ട് പോണത്? ആ, ഇവനെ കൊണ്ടുപോയി വെട്ടി അറിഞ്ഞ് വാഴ തൂട്ടിലിടും. എന്റെ മകനാ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അപ്പോ സ്വന്തം മക്കളൊക്കെ ഇഷ്ടം പോലെ ചെയ്യാമെന്നാണ് ആ പ്രമാണം? ഞാൻ ചെയ്യൂട, ആർക്കും അധികാരം ചോദിക്കാൻ. അങ്ങനാണെങ്കി സ്വന്തം മക്കളെ കല്യാണവും ചെയ്യാല്ലേ? ആ, ഞങ്ങളുടെ പ്രഭാകരൻ കുഞ്ഞിന്റെ അച്ഛനായത് കൊണ്ടാണ് നീലാണ്ടൻ ആട്ടം കൊണ്ടോണ്ട് പോണത്. ഇല്ലെങ്കി ആ ഞാൻ പോണ. എന്താണെന്ന് അറിഞ്ഞില്ല, മാനേജർ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ തീ ആളുന്നത് പോലെ തോന്നി. നിനക്ക് പ്രഭാകരനോടൊന്ന് പറഞ്ഞുകൂടെ മോളെ? ഞാൻ പറഞ്ഞാൽ ചേട്ടൻ കേൾക്കില്ല, അമ്മ പറയുന്നതാണ് നല്ലത്. അമ്മ പറയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ചേട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ ചിലപ്പോൾ എന്റെ ഉദ്യോഗം വരെ കാണുകയില്ല. അതെന്താ മോളെ, മുതലാളി അതേ പറ്റി വല്ലതും പറഞ്ഞു? ഉദ്യോഗം പോയാലും സാരമില്ലമ്മേ, പക്ഷേ ചേട്ടൻ എന്തെങ്കിലും അപകടമുണ്ടായാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണോ? അമ്മ, അമ്മ, വേലത്തിയ അമ്മ. ഇതാ ഈ തുണി അങ്ങോട്ട് എടുത്താട്ടെ. ഇതെന്നാ അമ്മയുടെ മകളുടെ മുഖത്തൊരു വെട്ടക്കുറവ്? ഒന്നും പറയണ്ട എന്റെ കാളിക്കുട്ടി, ഇവിടുത്തെ ചെറുക്കന്റെ കാര്യം ഓർത്തിട്ടാ. ഏ, ചെറുക്കൻ എന്നാ പറ്റി? നാട്ടിൽ കൊള്ളാവുന്നവരെയൊക്കെ വെറുപ്പിക്കുക അവന്റെ ജോലി. അവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നാ പറയുന്നേ. അത്രേ ഉള്ളു, കാളിക്കുട്ടിയും ഉരുമാരി കൈ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അവരച്ഛനും മാളും കൂടി എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. അതെന്താ, നീലാണ്ടൻ തെങ്ങ് കയറാൻ പോണെന്നും പറഞ്ഞു പോയാ തെങ്ങേ കയറുകയല്ല ജോലി, തെങ്ങ് കയറുന്ന അവരെ സംഘടിപ്പിക്കണ ജോലി. മകളാണെങ്കി അതിനപ്പുറം. ആരെ, ചെല്ലമ്മയോ? ഓ, ചെല്ലമ്മ തന്നെ. അച്യുതമ്മലാളിയുടെ നാട്ടുവരെ കയറി വിരിക്കുകയാണ് അവളുടെ ജോലി. ഇപ്പൊ കേക്കണ അവളവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ നേതാവാണെന്ന്. ഇവർക്കെല്ലാം ഇതെന്ത് പറ്റി കാളിക്കുട്ടി? എനിക്കൊന്നും അറിയാൻ മേലേ, നാടറച്ചേതാണ്ട് കാലക്കേട് വരാൻ പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മേ, അതാ ചേട്ടനെ പിടിച്ചോണ്ട് അച്ഛൻ വരുന്നു. എവിടെ? ഇല്ലേ. എന്നാ ഞാൻ ഇങ്ങോട്ട് പോവേണ്. എന്താ അച്ഛാ ഇത്? എന്തൊരു പിടിയും വലിയാണ്. ഇതെന്താ, ഇതെന്ത് പറ്റിയത്? വിടുവച്ചാ ഏതായാലും വീട്ടിലെത്തിയില്ല. ഇല്ല അച്ഛാ, ചേട്ടൻ ഓടിപ്പോകാനും മറ്റും പോകുന്നില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്. നീ ഏറ്റവും മോളെ. ഞാൻ ഏറ്റവും. ചേട്ടൻ എന്തിനാ ഈ കൊള്ളാവുന്നവരെയൊക്കെ വെറുപ്പിക്കുന്നത്? കൊള്ളാവുന്നവരെന്ന് പറഞ്ഞാൽ
കേടാ, നീ മത്സരിക്കുന്നത് ആരോടൊക്കെയാണെന്ന് നിനക്ക് വലിയ നിശ്ചയവുമുണ്ടോ? മാളിക വീടനും അച്യുത മുതലാളി എന്നൊക്കെ വിചാരിച്ചാൽ ഈ നാട്ടിൽ നടക്കാത്ത വലിയ കാര്യവും ഉണ്ടോ? അതും പോരാഞ്ഞിട്ട് നീ ഇപ്പോ സർക്കാരിനോടല്ലേ മത്സരിക്കുന്നത്? നശിക്കാൻ വേറെ വല്ലതും വേണോ? നശിക്കാനും നശിപ്പിക്കാനും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ചിലത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആ അച്യുത മുതലാളി ഇവിടെ വിളിച്ച് എന്ത് പറഞ്ഞെന്ന് അറിയാമോ മോനെ? ചോദിക്കല്ല, ഈ മോനോട് ചോദിക്ക. എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു മാലതി? ചേട്ടൻ അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് നിന്നോട് പറയാൻ കാര്യം? അദ്ദേഹമല്ലേ ചേട്ടാ എനിക്ക് സ്കൂളിൽ നിന്ന് ശമ്പളം തരുന്നത്? ശമ്പളം തരുന്നത് ജോലി ചെയ്തിട്ടല്ലേ? ജോലി തരാൻ എനിക്കൊരാൾ വേണമല്ലോ ചേട്ടാ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എന്റെ കാര്യം അച്യുതൻ മുതലാളി നിന്നോട് ശുപാർശ ചെയ്യുന്നതും നീ അതെന്നോട് പറയുന്നതും എനിക്കിഷ്ടമല്ല. നിന്റെ ജോലി നിനക്ക് വലുതായിരിക്കാം. എന്റെ ചേട്ടനേക്കാൾ വലുതായിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവനോട് എന്തിനാ മോളെ ഇതൊക്കെ പറയുന്നു? സ്നേഹം എന്താണെന്ന് ഇവൻ അറിയാമോ? അറിയാമെങ്കിൽ ഇവൻ നമ്മളെ കേട്ട് ഇങ്ങനെ തീതീറ്റു. എന്റെ പൊന്നു മോനെ, നീ ഇനി ഇതൊക്കെ നിർത്ത്. നീ പുറത്തേക്ക് ഇറങ്ങണ്ട, പെരക്കാതിരുന്നാ മതി. ഞാൻ എന്തു ചെയ്തു എന്നാ അമ്മ പറയുന്നത്? നിന്നോടുള്ള വിരോധം കൊണ്ട് പറയുന്നതാണോടാ മോനെ ഇത്? ഞങ്ങൾക്ക് നീ ഒരുത്തനെ ഉള്ളൂ. എടാ, നിന്റെ ദേഹത്ത് ആരെങ്കിലും ഉറുമുള്ള മണ്ണ് ഇള്ളിയിട്ട് പോയാൽ ഞാൻ ചങ്കു പൊട്ടി ചത്തു പോടാ. അച്ഛൻ ഭയപ്പെടാതിരിക്കണം. എന്നാലും ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ? അമ്മേ, എനിക്ക് വിശക്കുന്നമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ. എടി അടി 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 അല്ല, എല്ലാം തളർന്നു നിൽക്കാണ്. ഒന്ന് ഇടയിളക്കി ജോലി ചെയ്യടി പെണ്ണുങ്ങളെ. ചിന്നമ്മേ, മണി എത്രയായി കാണും? ഓ, അതെങ്ങനെ ഞാനറിയും? ഒന്നാ മുതലാളിയുടെ മുറിയിൽ പോയി നോക്കിട്ട് വാ, അവിടെ നാഴിക മണി കാണും. നമ്മൾ നോക്കിട്ട് വരാം ചെല്ലമ്മേ. നിനക്ക് മണി നോക്കാൻ അറിയാമോ? ഓ, നല്ല ബെസ്റ്റ് ആയിട്ട് അറിയാം. ആ, എന്നാ പോയി ചെന്ന് നോക്കിട്ട് വാ. ചെല്ലമ്മേ, ഞാൻ നീളുന്ന സമയം പറയാമല്ലോ. എങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? അതോ ആറ് കഴിഞ്ഞു. ആറു മണി കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ, എത്ര കഴിഞ്ഞാ നമുക്ക് പിടിയില്ല. ആ മതി, എല്ലാവരും ജോലി നിർത്തണം. ഇനി നാളെ രാവിലെ 8 മണിക്ക് ജോലി തുടങ്ങിയാൽ മതി. ഓ, കഷ്ടമായി പോയല്ലോ. 6 മണിക്ക് ജോലി നിർത്തണം എന്നല്ലേ നമ്മുടെ യൂണിയന്റെ തീരുമാനം? ഇതൊക്കെ ചെല്ലമ്മയല്ലേ നോക്കേണ്ടത്? അതിനാണ് കൺവീനറായിട്ട് തെരഞ്ഞെടുത്തത്. ആ, ഇനി മുതൽ നാരായണിയാണ് നമ്മുടെ നാഴികമണി. ഇന്ന് മുതൽ 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യില്ല. എന്താടികളെ കാര്യം, രാത്രി ജോലി ചെയ്യാൻ ഒക്കില്ല. അത് തന്നെ കാര്യം. അപ്പൊ ഇത്രയും നാളും രാത്രി 7 മണി വരെയൊക്കെ ജോലി ചെയ്തതോ? ഞങ്ങൾ സ്ത്രീകളാണ്. രാത്രി 7 മണി വരെയൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വീട്ടിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മൂപ്പ. അപ്പോ ഇന്നലെ വരെ സ്ത്രീകളല്ലായിരുന്നു? എന്താ അറിയണോ? എങ്കിൽ ഞമ്മൾ പറഞ്ഞുതരാം. വേണ്ട, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. മൂപ്പൻ ചെന്ന് മുതലാളിയോട് പറഞ്ഞാൽ മതി, രാവിലെ 8 മണിക്ക് ഞങ്ങൾ ജോലിക്ക് വരും, വൈകുന്നേരം 6 മണിക്ക് ജോലി നിർത്തും. ഇത് ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനമാണ്. ഏതാടി നിന്റെയൊക്കെ യൂണിയൻ? കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ. മനസ്സിലായോ? നിന്റെയൊക്കെ യൂണിയൻ? മര്യാദക്ക് സംസാരിക്കണം. അതെ, നിനക്കൊക്കെ ചുണ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാതെ ഒന്ന് പോ, ഞാനൊന്ന് കാണട്ടെ. ഓഹോ, പെണ്ണുങ്ങൾ നടന്നു പോകുന്നത് അത്ര വലിയൊരു കാഴ്ചയാണോ? ചുണയുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് പോടി, ഞാനൊന്ന് കാണട്ടെടി. എടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടി പൊടി എന്ന് വിളിക്കാൻ തന്റെ ഭാര്യ മക്കളെ കൂട്ടത്തിലില്ല. വിവരക്കേട് സംസാരിക്കരുത്, മടി. പിന്നെ കണ്ടോ, വിഷമിക്കണ്ട, നാളെ രാവിലെ 8 മണിക്ക് കാണാം. എനിക്ക് മുതലാളിയാ ശമ്പളം തരുന്നത്. മുതലാളി ആ പെണ്ണുങ്ങളെല്ലാം കൂടി എന്നെ അവമാനിച്ചടാ. നിന്നെ പിന്നെ ആരാണ് അവമാനിക്കാതെ ഉള്ളത്? ചുണവേണ്ട ആളായാലേ ആരായാലും പോരും പോരും, അവറ്റി എല്ലാം കൂടി പിച്ച് ചീന്തിക്കളയും. പിന്നെ വാസു, നമുക്ക് അവരെ ഒന്ന് വാരണമല്ലടാ. അതൊക്കെ ഈ കുടലിന് വാസുവിന് വിട്ടതാടാ. ഏറ്റാ വാ, നമുക്ക് രണ്ട് വിട്ടിട്ട് വരാം. ആ
നാളെ നമ്മുടെ ജോലിക്ക് ചെല്ലുമ്പോൾ വല്ല കുഴപ്പം ഉണ്ടാകുമോ ചെല്ലമ്മേ? ഓ, എന്ത് കുഴപ്പം? വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ ആരും അനങ്ങണ്ട. റബ്ബേ, നമുക്ക് ഇപ്പോഴേ പേടി വരുന്നു കേട്ടോ. അങ്ങനെയൊന്നും പേടിക്കരുത് സൈനവേ. ഒന്ന് പേടിച്ചാൽ പിന്നെ എന്നും പേടിക്കാനേ സമയം ഉണ്ടാവൂ. നിന്നെ ആരാ വിളിച്ചത്? അച്ഛന്റെ ശബ്ദം പോലെ തോന്നിയല്ലോ. നീ അല്ലോ, നീ തേങ്ങാ നട്ടുമേലിരിക്കണ. അച്ഛൻ തേങ്ങയിലാണോ? ഇന്നെന്താണ് ഇത്ര നേരത്തെ? എല്ലാരും കൂടി ചാപ്രാ കൂട്ടിട്ട. പിന്നെ ഇനി മുതൽ 6 മണി കഴിഞ്ഞാ ഞങ്ങൾ ജോലി ചെയ്യില്ല. അത് ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനമാ. അതെ, അങ്ങനെ വരട്ടെ. മൂവാരന്മാരെ പേടിക്കാണ്ട് ആ പെമ്പിള്ളേർക്ക് കണ്ണും പെട്ടുകൊണ്ട് വീട്ടിലെത്താമല്ല. അച്ഛൻ എപ്പോഴാണ് ഉച്ചയെത്തുന്നത്? അതെ, പിന്നെ ഇന്ന് ഞങ്ങളെ കമ്മറ്റിയായിരുന്നു. ചെല്ലമ്മോ, എന്താ നീലാണ്ടരാണൊന്ന് പറഞ്ഞേര്, വയ്യുമ്പാടൊന്ന് കാണണമെന്ന് പറയാവേ. എല്ലാവർക്കും യൂണിയനായി അല്ലേ? ഇതെല്ലാം ഒരാളിന്റെ പണിയാണ്. ആരുടെ പണിയാണ്? ഓഹോ, കുഞ്ഞിക്കൊന്നും അറിയില്ല. കുഞ്ഞിന് ഇത്ര ചോറ് വാരിക്കൊടുടി. അത് ശരിയല്ലേ? എനിക്കറിയാൻ പാടില്ല. അതേ, നിന്റെ പ്രഭാകരൻ സഹാവ് മതിയോ? എന്റെ സഹാവോ? പിന്നെ സഹാവിനെ കാണുമ്പോഴൊക്കെ നിന്റെ മുഖം ചെമ്പരത്തിപ്പ് പോലെ ആവുന്നത് എന്താ? അത് മാത്രമാണോ? പെണ്ണിന് ശ്വാസം മുട്ടുന്ന പരാക്രമമല്ലേ? കാളിക്കുട്ടി, എന്തോ നെറുകെ തേങ്ങാ വീണത് പോലെ ആണോ വിളി കേക്കണത്? എന്നാ വേണം? നിനക്ക് വയസ്സ് എത്രയായി? എന്താ പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടാ? ഒന്നുകൂടെ വേണമെന്നുണ്ടായിരിക്കും. വിളിച്ചത് എന്നാത്തിനാന്ന് പറ? വയസ്സ് പറയടി. എനിക്കങ്ങും അറിയാൻ മേല. വെറുതെ ആണടി നീ വിവരദോഷിയായി പോയത്. എന്താണടി നിന്നേറ്റുണ്ടായാണ്ട് ഓടിച്ച? എന്നെ ആരും ഓടിക്കാനാ? എന്താ ഓടിക്കാതെ ഓടാൻ പാടില്ലേ? ഇവളെ ആരടി? എന്താ മോളെ നീ നേരത്തെ പോകുന്നത്? ഇനി മുതൽ 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യില്ല. ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനമാണ്. അങ്ങനെ വരട്ടെ, ഓരോന്നോരോന്നായി വരട്ടെ. നല്ല ചുണയായി നിൽക്കണം കേട്ടാ. പോരെ, ഒരു മകള് കൊണം പിടിക്കാൻ അച്ഛൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവളും നിന്നെ പോലെ കൊണം പിടിക്കാതെ കിടക്കണമെന്നാണോ നീ പറയുന്നത്? ഞാനാണ് അച്ഛാ കൺവീനർ. അതൊക്കെ ഞാനും അറിയുന്നുണ്ടടി മോളെ. കേട്ടാ, ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടേച്ചാണ് വന്നത്. പ്രഭാകരൻ കുഞ്ഞിനെ ഇന്ന് കൊന്നു കാണും. അതിന് നീ എന്താണ് ചാവാൻ പോണം? എന്തുണ്ടായമ്മേ? ഒന്നുമില്ലടി മോളെ. പ്രഭാകരൻ കുഞ്ഞ് ഇന്നൊരു മീറ്റിംഗ് പ്രസംഗിച്ചു. അന്നേരം അച്ഛൻ വന്ന് പിടിച്ചോണ്ട് പോയി. അതിനാണ് ഇവിടെ ഈ പറയണത്. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാ? എന്ത് ചെയ്യാനാണ്? വീട്ടിൽ കൊണ്ടുവന്ന് ചോറും കൊടുത്തു വിടും. അല്ലാണ്ട് എന്താണ്? അല്ലാതെ വേറെയൊന്നും. അതിന് നീ എന്തിനാണ് ഇവിടെ കിടന്ന് ശ്വാസം പിടിക്കണത്? നീ പോടി ശൂരെ, നിനക്ക് വിവരമുണ്ടാ? അവരൊക്കെ സഹാക്കളാ. ഇവക്ക് ഇത് എന്നാ പറ്റി? അങ്ങോട്ട് എന്ന് ചോദ്യം. അറിയേ, നീ അങ്ങോട്ട് പോവുക. താറാവ് അവിടെ കിടന്നോട്ടെ, നീ വെള്ളത്തിൽ പോയിരുന്നാ മതി. നീ ആ താറാവിനെയും കയറ്റിക്കൊണ്ട് പോരെ, അല്ലെങ്കിൽ നിന്റെ അമ്മച്ചിയെ താറാവിന്റെ കൂടെ നീന്തി 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 അങ്ങ് പോവും. അമ്മച്ചി അമ്മച്ചി പോരെ, ഞാൻ ആ താറാവിനെ വെള്ളത്തിൽ കയറ്റിക്കോളാം. ബാബ്ലി, ഓ നല്ല കടുപ്പത്തി അല്ല. മകളെന്താ നേരത്തെ ഇങ്ങ് പോകുന്നത്? ഇനി മുതൽ 6 മണി വരെ ജോലി ചെയ്യാൻ പാടും. എന്നാര് പറഞ്ഞു? യൂണിയൻ. യൂണിയൻ എന്നാ അപ്പീലില്ലാത്ത കാര്യമാണല്ലോ. മകളെ രണ്ടു മുറുക്കെടുത്ത് അവർക്കൂടെ. ചിന്നമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അവൾ എങ്ങോട്ട് പോയി? എടി എടി, നീ പണ്ടത്തെ പോലെ അവളോട് വർത്താനം പറയരുത്. അവള് യൂണിയനാ. ഞാൻ എന്നാ വേണം? അവസേപ്പം അവളൊക്കെ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ പാടില്ല. എനിക്ക് പണ്ടേ യൂണിയൻ ഉണ്ടല്ലോ. ഞാനും മറിയമ്മയും ഭയങ്കര യൂണിയനാ. അല്ലേ മറിയമ്മേ? പിന്നെ യൂണിയൻ ഒക്കെ ആയല്ലേ. പിന്നെ കണ്ടെന്ന്
കുഞ്ചാവൻ കുഞ്ഞിന്റെ കുറവേ ഉണ്ടായിരുന്നു. അങ്ങനെയോ, ഞങ്ങൾക്കൊരു പാട്ട് വേണമല്ല. പാട്ട്? ആ പിന്നെ നിങ്ങളുടെ യൂണിറ്റിന് മാത്രം പാട്ട് എഴുതിയാ മതിയാ, ഞങ്ങളുടെ യൂണിറ്റിനും വേണം പാട്ട്. പിന്നെന്താ, എത്ര പാട്ട് വേണമെങ്കിലും എഴുതിത്തരാം. എങ്ങനെ ഇരിക്കണമെന്നറിയാമോ, ഭാര്യ പാടുന്നവന്റെ നാക്ക് കരിഞ്ഞു പോണം. അതിരിക്കട്ടെ, പത്രത്തിൽ എന്തുണ്ട് വർത്തമാനം? സ്റ്റേറ്റ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നാര് പറയുന്നു? കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ശക്തിപ്പെടുകയല്ലേ. ആ നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് നമ്മുടെ കൂടി ആവശ്യമുണ്ട്. കാണാക്കിളി കോലോത്തും പാടത്ത് കൊയ്യാം പോയി, കോലോത്തും പാടത്ത് കൊയ്യാം പോയി, കൊയ്യാം പോയി. കന്നി ഇളം കിളി കതിര് കാണാക്കിളി കോലോത്തും പാടത്ത് കൊയ്യാം പോയി, കോലോത്തും പാടത്ത് കൊയ്യാം പോയി, കൊയ്യാം പോയി. സഞ്ജിതാപം ജയ
ചെയ്യണം. എന്താണ് ഇതിന്റെ അർത്ഥം? പ്രഭാത സ്നാനവും കഴിഞ്ഞ് ശുദ്ധ മനസ്സോടുകൂടി നമ്മുടെ കാണപ്പെട്ട ദൈവമായ അന്നദാതാവായ പുണ്യതമ്പുരാനെ മനസ്സിൽ ഇറുക ധ്യാനിച്ച് കണ്ണടച്ച് കൈകൾ കൂപ്പി ഈ കീർത്തനം അങ്ങോട്ട് ആലാപിച്ചു കഴിയുമ്പോൾ എന്തൊരാശ്വാസമാണ് മനസ്സിന്, എന്തൊരാനന്ദമാണ്. ഭഗവാനെ ശ്രീപദ്മനാഭ, ഇതിപ്പോലെ ഒരു സായുജ്യം ലഭിക്കാറുണ്ടോ? എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ദേവദേവൻ ചിരം പ്രജാപാലനം ചെയ്യണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഈ പാമരന്മാർ രാജവാഴ്ച അവസാനിപ്പിക്കണം, രാജവാഴ്ച അവസാനിപ്പിക്കണം എന്ന് നിലവിളിക്കുന്നത്? സാക്ഷാൽ സ്വാമി, ദിവാൻ സ്വാമി, സൂര്യസഹസ്ര ശോഭാലയമുഖത്ത് ആ തൃപാദങ്ങൾ ഇങ്ങോട്ട് എഴുന്നേണ്ടി വരുമ്പോൾ ആ പാദസൂടികൾ കൊണ്ട് അടിയനെ പാപമുക്തനാക്കിയാലും എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ കമൽ നടിച്ചു വീടാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെയുള്ള ഭരണകാലത്ത് ദിവാൻ ഭരണം അവസാനിപ്പിക്കണം, ദിവാൻ ഭരണം അവസാനിപ്പിക്കണം എന്ന് വിളിക്കുന്ന കാളികൂടികളെ പറ്റി ഈ ഗോവാൽജിക്ക് ആ ശേഷം പ്രതീക്ഷയില്ല. എന്താണ് ഈ ഉത്തരവാദിത്വം? ഉത്തരവാദം അധികം ദ്വിത്വം സമം ഉത്തരവാദിത്വം. ദ്വിത്വം രണ്ട്, ഉത്തരവാദിത്വം രണ്ടു പേർക്ക്. രണ്ടുപേരുടെ ഉത്തരവാദിത്വത്തിൽ ഭരിക്കുക, അപ്പൊ ഉത്തരവാദിത്വ ഭരണമായല്ലോ. അല്ലെ, അതല്ലേ ഇന്ന് നടക്കുന്നത്? സ്വാമി നടപടികൾ കൊണ്ടും പൊന്നതമ്പുരാൻ തിരുമനസ് കൊണ്ടും തുല്യ ഉത്തരവാദിത്വത്തോടെ ഭരിക്കുക, അപ്പൊ ഉത്തരവാദിത്വ ഭരണമായല്ലോ. ഇനിയുള്ളത് കമ്മ്യൂണിസം. അങ്ങനെ ഒന്നില്ല, ഗീതയിൽ കമ്മ്യൂണിസത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഗീത അരച്ചു കലക്കി കുടിച്ചവനാണ് ഞാൻ. ഈ ജാതിയിൽ ഒരു 10 പ്രസംഗം നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അവന്മാർ ഇരുന്നു പോകും. അതാരാ വരുന്നത്? അതാ മുതലാളി അച്യുതരാമേ. എന്നാ വേഗം രണ്ട് കസേര എടുത്ത് മുറ്റത്തിട്, അല്ലെങ്കിൽ അവനെ ഇവിടെ വിളിച്ചിരുത്തേണ്ടി വരും. ഇതാരാ അച്യുതന? ഇരിക്കുത. അയ്യോ വേണ്ടായേ, അടിയനെ ഇവിടെ നിന്നോളാമേ. എനിക്കെങ്ങനെ തീണ്ടലും തൊടിയിലും ഒന്നും ഇല്ല അച്യുത. ഇരിക്കണ അച്യുത. പിന്നെ അച്യുതന്റെ ഫാക്ടറിയിൽ എന്താണ്ടോ കുഴപ്പമുണ്ടായെന്ന് പറയുന്നത് കേട്ടല്ലോ, എന്താ സംഭവം? അത് പറയാനാണ് അടിയൻ ഇങ്ങോട്ട് വന്നത്. കയർ ഫാക്ടറിയിൽ മാത്രമല്ല, റാട്ടിലാപ്രയിലെ പെണ്ണുങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. ഞാനും അതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ നിന്ന് ശബ്ദിച്ചിട്ടില്ലാത്ത കുടികിടപ്പുകാരും തെങ്ങുകയറ്റുകാരും എല്ലാം ഇപ്പോൾ അധികാരവും അവകാശവും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും താമസം മാറി കൊടുക്കണമെന്ന് വരെ ഉമ്മാര് പറയുമല്ലോ. എങ്ങോട്ട് നോക്കിയാലും യൂണിയൻ യൂണിയൻ. ഈ യൂണിയന്റെ കാര്യം പറയാത്ത ആളുകളില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ശരിയാണ് ഗോപാൽജി, അവന്റെയൊക്കെ നാശകാലമായെന്നാണ് തോന്നുന്നത്. കെട്ടുതെന്നും കൂലിക്കൂടുതലും മാത്രമല്ല ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്, ഇപ്പൊ സർക്കാർ കൂടെ വേണമെന്നാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു അരങ്ങുരുക്കലുണ്ടായിരുന്നു. ഇതൊരു അരങ്ങുരുക്കലാണ്. ഒരു കുരുക്ഷേത്ര യുദ്ധം കൊണ്ടല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഏതായാലും ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സ്വാമിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അറിയിക്കണം. ഭാഗ്യമുണ്ടെങ്കിൽ പൊന്നു തിരുമേനിയെയും മുഖം കാണിച്ചിട്ടേ ഞാൻ പോരൂ. ഇവിടത്തെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറെയും ഒന്ന് മാറ്റിക്കണം, അയാൾ ഒരു പഴങ്കഞ്ഞിയാണ്. അവരെ തട്ടാനുള്ള സകല ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞില്ലേ. പകരം വരുന്നുണ്ട് ജഗജില്ലൻ ഒരുത്തൻ, നല്ല വീര്യമുള്ള നായർ തന്നെയാണ് കേട്ടോ, രാജശേഖരൻ നായർ. നീതിന്യായങ്ങൾ നടപ്പിൽ വരുത്തണം, അല്ലെങ്കിൽ അട്ടിച്ച് അട്ടിച്ച് നിരത്തണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഉപദേശിച്ച ഗീതാവാക്യം. കൊച്ചുനാട് വന്നോ? ഞാൻ വിചാരിച്ചു വരില്ലെന്ന്. അയ്യോ തമ്പുരാൻ ആള് പറഞ്ഞു വിട്ടാ പിന്നെ കൊച്ചുനാട് വരാണ്ടിരിക്കുവാ. കാലമൊക്കെ മാറിപ്പോയി എന്നല്ലേ പറയുന്നേ. ആട്ടെ, നിന്റെ മോനെന്ത് പറയുന്നു? അവനിനി കുഴപ്പത്തിനൊന്നും പോവില്ലേ? ഉറപ്പാണോ? ഉറപ്പാന്നേ. അല്ല, കൊച്ചുനാട് ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്താ അച്യുത? ആ നീ വയ്ക്കോ. അപ്പോ മാപ്പ് ചോദിക്കാതെ ഇവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ലല്ലേ? മാപ്പും ചോദിക്കണം, രണ്ട് പാട്ടും പാടണം. പാട്ട് വേണമെങ്കിൽ ഉടനെ പാടാം. എന്തു പറയുന്നു, പാടട്ടെ? വേണ്ട വേണ്ട, മാപ്പ് ചോദിച്ചതിന് ശേഷം പാടിയാ മതി. ഇങ്ങനെ വലിയ നേതാവായിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടങ്ങ് പോയതല്ലേ, ഇന്ന് ജോലി ചെയ്യുന്നത് ഞാനൊന്ന് കാണും. 6 മണിവരെ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കൂ എന്ന് 14 ദിവസം മുമ്പ് യൂണിയനിൽ നിന്ന് നിങ്ങൾ വിവരം ധരിപ്പിച്ചിട്ടുള്ളതല്ലേ? അങ്ങനെ എഴുതണമെങ്കിലേ യൂണിയന്റെ വകയായിരിക്കണം ചാപ്ര. ഏതായാലും ഇവർക്ക് ജോലി ചെയ്യണമല്ലോ, ഞങ്ങൾക്ക് മുതലാളിയെ ഒന്ന് കാണണമെന്ന് പറയൂ. ഒന്ന് സംസാരിക്കാനാണ്, അല്ല വേറൊന്നിനുമല്ല.
അതിന് പാപ്പി പൊന്നാമല്ലി പോയിരിക്കുകയാണ്, അവള് വരട്ടെ. മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ, അല്ലെങ്കിലേ വായിലെ പല്ല് കാണില്ല. നിന്നോട് ഇന്നലെയെ പറഞ്ഞതാ എടി പൊടിന്ന് വിളിക്കരുതെന്ന്, നിനക്ക് ഒന്നുകൂടെ വിളിക്കാമോ? എടാ വാസു, നിനക്ക് ചെവിയില്ലടാ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ അന്നേരെ പറഞ്ഞതാ വേണ്ടാത്തിനൊന്നും പോകണ്ടെന്ന്. എന്നാ ഇന്ന് എല്ലാവരും വിട്ടിരിക്കണം, മുടിഞ്ഞു പോകാൻ പോ. എന്തിനാ ചിരിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ കിടക്കും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ആ എല്ലാവരും പോയി ജോലി ചെയ്യണം, പോണം. ഓ, പെണ്ണിന്റെ ഒരു ധൈര്യം കണ്ടില്ലേ ഇവൾക്ക്. പ്രഭാകരൻ സഹാവിനെ കണ്ട ധൈര്യമൊക്കെ താനെ വരില്ല. ചിന്നമ്മേ ഉടങ്ങി, ചിലതെല്ലാം നമുക്ക് പിടി കിട്ടി കേട്ടോ. എന്തൊരു നോട്ടമായിരുന്നു, പടച്ചോനെ കത്തിപ്പോണ മാതിരിയുള്ള നോട്ടം. ശരി, എന്നെ കളിയാക്കിയാലുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ. എന്നെ ഞാൻ അടിച്ചു കൊടുത്തോളി. ഇതിന് ഉപ്പ് കുറവാണല്ലേ അപ്പച്ചി. അല്ലേ, ഇതാര് വേല ഇതിന്? നീ ഇപ്പൊ കടക്കരപ്പള്ളിയിൽ നിന്ന് വരികയാണോ? ആ, ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് വരികയാണ്. നിനക്ക് കണ്ണു കുടിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പച്ചി. ചെല്ലമ്മ എവിടാണ് അപ്പച്ചി? നീ ഇവിടെ കാണുന്നവരെ പറ്റി ആദ്യം ഒന്ന് ചോദ്യമിടാതിരിക്ക. അപ്പച്ചി അപ്പനും അപ്പച്ചിക്കൊക്കെ സുഖാണോ? എന്നതൊക്കെയാണ് വിശേഷം എന്നൊക്കെ ഒന്ന് ചോദ്യമിടാ പോവേ. അപ്പച്ചിക്കും അപ്പച്ചി അപ്പനും ഒക്കെ സുഖമല്ലേ? പിന്നെ കൊച്ചാങ്ങൾ എന്നൊക്കെ പറഞ്ഞു അയച്ചു. ആ അളിയനിപ്പോ തെങ്ങുകയറ്റമൊക്കെ ഉണ്ടാടാ? ആ കൊറേശ്ശെ. ആ അപ്പൊ നീ തെങ്ങേക്കേറിയല്ലെന്നുള്ളത് തീരുമാനമാണാ? ഞാൻ പിന്നെന്തിനാ മിഷൻ തൈല് പഠിച്ചത് കേട്ടോ അപ്പച്ചി. ഞാൻ ഇവിടെ നിന്ന് ചെല്ലമ്മേനെ മിഷൻ തൈല് പഠിപ്പിച്ചോളാം. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഇവിടെ തയ്ച്ചു കഴിഞ്ഞോളാം. അവന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെന്നേ. എടി കാളിക്കുട്ടി, ഇതെന്നാ വിളിയാണെന്നേ? വിഷമിക്കണത് എന്നാത്തിനാ? അവര് മുറപ്പെണ്ണും മുറച്ചെറുക്കനും അല്ലേ? ആ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഉണ്ടല്ല. ആ ഞാൻ ഇനി മുതൽ ഇവിടെ അങ്ങനെ ഒന്ന് തയ്ച്ചോളാം. അപ്പൊ ഈ കടക്കരപ്പള്ളിക്കാർ എന്നാ ചെയ്യൂടാ? ആ അവിടെയൊക്കെ തയ്യൽ കുറവാ അല്ലേ അപ്പച്ചി? ഓ അങ്ങനെയാണാ? ആ എന്നാലും ഇവിടെ നിക്കട്ടെ. ആ തേണ്ട അപ്പച്ചി. എന്തതാടാ? അപ്പച്ചിക്കും ചെല്ലമ്മക്കും ഉള്ള മുണ്ടും ബ്ലൗസും ആണ്. ഓഹോ, അപ്പച്ചി അപ്പനൊരു മുണ്ടും ഉണ്ട്. ഉണ്ടാ? ഇത് നമ്മുടെ ചെല്ലമ്മയുടെ ബ്ലൗസാണ്, ഇത് അപ്പച്ചിയുടെ ബ്ലൗസാണ്, ഇത് അപ്പച്ചി അപ്പന്റെ മുണ്ടാണ്, മറ്റേത് തോർത്താണ്. അത് ചെല്ലമ്മയ്ക്ക് കൊടുക്കണം. ഏ നീലാണ്ടം പേരോ? അതൊന്ന് തുപ്പിക്കളയപ്പാ. എന്തു വേണം? നിങ്ങളെ വിളിച്ചിട്ട് ഏലാൻ ഏമാൻ പറഞ്ഞിരിക്കുന്നു. ഏ ഏമാൻ? അപ്പൊ മാളിയ വീട്ടിലെ ഏമാനെ ഇയാളിപ്പൊ അറിയത്തില്ലല്ലേ. ഓഹോ, സായിപ്പ് പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ഇയാളെ വിളിച്ചിട്ട് ചെല്ലണമെന്നാണ് നമ്മളോട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അത് വേണ്ടെന്നേ, എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പവും ഇല്ല, ഞാൻ വന്നോളാം. അപ്പൊ നീ വരത്തില്ലല്ലേടാ? സായിപ്പിന് ഉമ്മായും ബാപ്പായും ഉണ്ടാ. അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എന്നാ ഉമ്മ ഉണ്ട്, ബാപ്പാ മയ്യത്തായി പോയി എന്ന് വെച്ചോ. ബാപ്പാ മരിച്ചു പോയത് കൊണ്ടാണ് നീ എന്നെ ഏടാന്ന് വിളിച്ചത് അല്ലേ? എന്ത് എന്ത്? നിന്റെ തമ്പേടെ പ്രായമുണ്ടല്ലോടാ എനിക്ക്. ചേ അമുക്കേ, നീ എന്ത് പറഞ്ഞാ നമ്മളോട്? ഇറങ്ങടാ ചൂലം കിട്ടുന്നു, നിന്നെ നമ്മൾ എടുത്തോളാം, സൂക്ഷിച്ചോ. അമ്മനിട്ടൊന്ന് കൊടുത്തു വിടണ്ടായിരുന്നു അപ്പച്ചിയപ്പ. നീ കൊടുക്കാനും മേടിക്കാനും ഒന്നും പോണ്ട, ഇത് കടക്കരപ്പള്ളിയല്ല വയലാറാണ്, ഈ പോടാകത്ത്. നീ ഇങ്ങ് പോരടാ. വന്നതേ ഉള്ളൂ. എന്താ അവിടെ വന്നു നിൽക്കുന്നത്? നിങ്ങൾ കയറി വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. എനിക്ക് ഇതിലൊന്നും വിഷമമുള്ള ആളല്ല, അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? നിങ്ങൾ കയറി വരൂ. ഞാൻ മാലതിയെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല, ഞാൻ പറഞ്ഞയച്ച കാര്യം പ്രഭാകരനോട് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞു. എന്നിട്ട് അവൻ വീണ്ടും എന്റെ റാട്ടുചാപ്രയിൽ വന്ന് കുഴപ്പമുണ്ടാക്കിയല്ലോ. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പ്രഭാകരന്റെ ജീവൻ അപകടത്തിലാവും. കാര്യമുള്ളത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്തു പറയാനാണ്? ചേട്ടനോട് മുതലാളി ഒന്ന് സംസാരിച്ചു നോക്കൂ. എനിക്ക് വേറൊരു കാര്യം കൂടി മാലതിയോട് പറയാനുണ്ട്. കുറച്ചു ദിവസമായി അത് പറയണമെന്ന് വിചാരിക്കും, സൗകര്യം കിട്ടുന്നില്ല.
ഇങ്ങനെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം ഞാൻ മടുത്തു. മാലതി, മാലതിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് മാലതി വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. മുതലാളി, ആദ്യ ഭാര്യ മരിച്ചെങ്കിലും എനിക്ക് ഒരു ജീവിതം വേണ്ടേ മാലതി? ഞാൻ പോകുന്നു മുതലാളി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ പോട്ടെ മുതലാളി. മാലതി എന്തിനു ഭയപ്പെടുന്നു? സന്യസിക്കാനൊന്നും ഭാവമില്ലല്ലോ. ക്ലാസ്സിൽ ആരുമില്ല, ഞാൻ പോകുന്നു. എന്നെ നിങ്ങൾക്ക് പരിചയം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലല്ലോ, എങ്കിലും ഞാൻ പരിചയപ്പെടുത്താം. കുമാരി പി കെ വിലാസിന്യമ്മ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക. സരിഗമ പ്രവർത്തകയോ? സരിഗമയല്ല, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തക. പ്രവർത്തക? അയ്യോ, ഇവിടെ റോഡ് ഒന്നും ഒഴിവില്ലല്ലോ. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നവളല്ല സഹോദരിമാരെ. ഓ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. കണ്ടോ, സഹോദരിക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് കുറെ ബുദ്ധി പകർന്നു തരുന്നതിന് വേണ്ടി കുമാരി പി കെ വിലാസിനി അമ്മയെ മുതലാളി പ്രത്യേകം വരുത്തിയിരിക്കുക. വരവാണോ? ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നു സഹോദരിമാരെ. മുതലാളിയെ ഉപദേശിച്ച? ഉപദേശിക്കണം. എന്താ ഉപദേശം? രാജഭക്തി, സ്വാമിഭക്തി, ദൈവഭക്തി, ഗുരുഭക്തി എന്നിത്യാദി ഭക്തികളെ കുറിച്ച് മഹിളാ വിഭാഗത്തിനിടയിൽ പ്രചരണം നടത്തണം. അതാണെന്റെ സേവനം സഹോദരിമാരെ. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഓർമ്മയായ കാലം മുതൽ തുടങ്ങിയതാണ് സഹോദരിമാരെ. എന്റെ ശരീരം കണ്ടോ സഹോദരിമാരെ? സേവനം കൊണ്ടായിരിക്കും. അത് മാത്രമാണ് സഹോദരിമാരെ. എന്തു ചെയ്യാം, എന്നെ ഇങ്ങനെ ദേശസേവനത്തിന് വേണ്ടി മാത്രം ഈശ്വരൻ സൃഷ്ടിച്ചു പോയി സഹോദരിമാര്. അയ്യോ പാവം. നിങ്ങൾ എല്ലാവരും കൂടി വിലാസിനിയമ്മയെ വാരുകയാണ് ചെല്ലമ്മേ. ഞങ്ങൾക്ക് അതിനൊന്നും നേരമില്ല. അപ്പോൾ വിലാസിയമ്മ പോവുകയല്ലേ? ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സഹോദരിമാരെ. രാജഭക്തിയെ കുറിച്ചും സ്വാമിഭക്തിയെ കുറിച്ചും അല്ലേ ഞങ്ങൾക്കതില്ല. ഞങ്ങളോട് അതോ പറ്റി ഒട്ടും സംസാരിക്കുമെന്ന്. നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ദുർഭൂതം ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോഴേ മൂപ്പ, ഈ ദുർഭൂതത്തിന് ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എന്നെ അവഹേളിച്ചാൽ ഞാൻ മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്യും. ആ ചെന്നിട്ട് വാ. അല്ല, ജോലിയും ചെയ്ത് ജീവിക്കാതെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കല്യാണവും ചെയ്ത് സുഖമായി അങ്ങനെ കഴിയാമെന്ന് കരുതി അല്ലേടാ? മാളിയ വീട്ടിലെ അടിയാന്മാരുടെ കല്യാണത്തിന് ഒരു നിയമമില്ലയോടാ? കല്യാണം ചെയ്ത് ആദ്യമായി അടിയാട്ടിയെ മാളിയ വീട്ടിൽ കൊണ്ടുവരും. ഇവിടത്തെ കാണൂർ കണ്ടതിന് ശേഷമേ അവർക്ക് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ അവകാശമുള്ളൂ. ആ പാരമ്പര്യം തെറ്റിക്കാമെന്ന് കരുതി അല്ലേടാ? ഇവിടെ ഇതെന്താണ് കൊലപാതകം നടക്കുന്ന? നിർദ്ര, ഇവിടെ വേണം, ഇവിടെ വരാൻ. നിനക്ക് ആളെ വെച്ചാൽ വരാൻ മനസ്സിലല്ലേടാ? മനസ്സില്ലെന്നൊന്നും നീലാണ്ടൻ പറഞ്ഞില്ല, കുറെ വരാന്നേ പറഞ്ഞുള്ളൂ. നീ തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയനിലെ മെമ്പർ ആണോ? നീലാണ്ടനെങ്കിലും മെമ്പർ അല്ല, സത്യം പറയണം അല്ലേ? എന്നെ തെരഞ്ഞുകൊണ്ടാണ് ഈ പറയണത്? നീലാണ്ടൻ അതിന്റെ വൈസ് പ്രസിഡന്റാ. വൈസ് പ്രസിഡന്റ് ആണോ? പാറ്റുള്ള അത് ഇത്തിരി നേരായിരിക്കും. ഈ മിണ്ടാ പ്രാണികളെയൊക്കെ പിടിച്ച് കെട്ടുന്ന പോലെ നീലാണ്ടനെ കെട്ടാൻ വന്നാലുണ്ടല്ലോ. ചൊടയുണ്ടെങ്കിൽ ഒന്ന് കെട്ടിക്ക് കാണട്ട്. പിടിച്ചു കെട്ടവരെ നീലാണ്ടനെ ആരും കെട്ടാനും പോണില്ല, പിടിക്കാനും പോണില്ല. ഇവരെ പോലെ എച്ചിലിരുന്നല്ലേ നീലാണ്ടൻ ജീവിക്കുന്നത്? നല്ലപോലെ വേരെടുത്ത് തന്നെയാണ്. പിന്നെ നീലാണ്ടന്റെ വേരെങ്ങാനും നൊന്താലുണ്ടല്ലോ. നോവാത്തവരുടെ വേരും നോവും പറഞ്ഞേക്കാം. എന്ത് പറഞ്ഞടാ? വേറെ കളയുന്നു. എല്ലാരെയും പഠിപ്പിക്കുന്നത് പോലെ നീലാണ്ടനെ പഠിപ്പിക്കാൻ വരില്ലേ? എന്താ നിങ്ങൾ യൂണിയൻ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല?
നിങ്ങളത് ചേരണ്ടെന്ന്. ഈ തെങ്ങേക്കേറി ഇറങ്ങി നിങ്ങളുടെ യൂണിയനാണ്. എന്താ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല? എന്നാലും അതൊന്നും അറിയണമല്ല. നിങ്ങൾക്ക് മാത്രം പൊറുത്താ മതിയാ, ഞങ്ങൾക്ക് ഒന്ന് പൊറുക്കണ്ടേ? അങ്ങൊരു നാട്ടില് അങ്ങൊരു നാട്ടില് പൊന്ന് കൊണ്ട് പൂത്തളിക, ഇങ്ങൊരു നാട്ടില് മണ്ണ് കൊണ്ട് പൂത്തളിക, മണ്ണ് കൊണ്ട് പൂത്തളിക, അങ്ങൊരു നാട്ടില് പൊന്ന് കൊണ്ട് പൂത്തളിക, ഇങ്ങൊരു നാട്ടില് മണ്ണ് കൊണ്ട് പൂത്തളിക, മണ്ണ് കൊണ്ട് പൂത്തളിക. എന്തിനാ മുതലാളി?
ദൈവം എനിക്ക് അങ്ങനെ തോന്നിച്ചു. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ സുചാരിയല്ലേ നാരായണി. നാരായണിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. നാരായണി, ഇനിമേലിൽ ജോലിയൊന്നും ചെയ്യണ്ട. നിനക്ക് സുഖമായി ജീവിച്ചാൽ പോരെ. മാസം തോറും 200 or 300 രൂപ വീട്ടിൽ എത്തിച്ചു തന്നാൽ കാര്യം കഴിഞ്ഞില്ലേ? എനിക്കാണെങ്കിൽ ഭാര്യയും മക്കളും ഇല്ല. നാരായണിക്കാണെങ്കിൽ അല്ല, നാരായണി നാരായണ വീട്ടിൽ തന്നെ താമസിച്ചോ. എന്നാൽ ഈ പറഞ്ഞ സംഖ്യ കൃത്യമായി ഞാൻ വീട്ടിൽ എത്തിച്ചു തരും. എല്ലാം അങ്ങ് തുറന്ന് പറയണമെന്ന് വെച്ചാലോ നാരായണി? എന്താ കൊച്ചുകുട്ടിയോ മറ്റു വേണോ? അത് വേണോ? ഞാൻ ആദ്യം കാണുമ്പോ എനിക്ക് സംശയം തോന്നി. എന്റെ ആദ്യ വിചാരം മറ്റവനാണ്. ആര്? ഓ സഖാവ്, മലബാറിൽ നിന്നും വന്നിരിക്കുകയാണ്. ഇഷ്ടന് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങി നടന്നാലോ? അതൊന്നും സാരമില്ല സഖാവ്, ഇവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളും. നിങ്ങൾ ആരും പുറത്ത് പറയാതിരുന്നാൽ മതി. എന്റെ കർത്താവേ, ഇത് ഞങ്ങൾ വെളിയിൽ പറയോ? എന്റെ സഖാവ്, എന്നാണെന്തിനാണ് വരാൻ പറഞ്ഞത്? ആര് പറഞ്ഞു? മരുമകൻ അവിടെ ഇരി. ആ മോള് വന്ന് പറഞ്ഞല്ല എന്നാണ് നിങ്ങൾ വരാൻ പറഞ്ഞു. ഏത് പെണ്ണ്? നാരായണിയേ, അപ്പൊ നമുക്കത് എന്ത് നടത്തണം? എന്തോന്ന്? കല്യാണമേ. കല്യാണം? പിന്നെ മാസം തോറും അവൾക്ക് ചെവിന് കൊടുക്കാന്ന് പറഞ്ഞ എന്നാത്തിനാണ്? 200 or 300 ആട്ടെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? എടോ, അനാവശ്യം പറയരുത്. അങ്ങനെ തുള്ളാറച്ചുവാണ്. നീ എന്ന് മുതലാണ് എങ്ങനെയാണ് കാശുണ്ടാക്കിയത് എനിക്കറിയാം. ഞങ്ങൾ വേലയെടുത്ത് ജീവിക്കുന്നവരാണ്. നിന്റെ കാശിന്റെ കുഴപ്പം കൊണ്ട് പെമ്പിള്ളാരടുത്ത് ചെന്നാലുണ്ടല്ല. ചൊട്ട എത്ര കത്തിയാണ്! ചൊട്ടയിൽ അത്രയും ബലമില്ല. ബലിക്കുന്നത് അറിയാമല്ല. വെച്ച് കാശിക്കളഞ്ഞൻ. എന്റെ മക നിന്റെ നിർപ്പാട്ടിയാകണം. അത് അച്യുതൻ വരുന്നു. രണ്ട് കസേരത്ത് മുറ്റത്തത് വേഗമുണ്ട്. വാ അച്യുത, ഇരിക്ക. നീ ഇരിയുടെ അച്യുത അവിടെ. ഞാൻ ഒരു മഹസ്തുതി പറയുകയാണെന്ന് കരുതണ്ട. ഞാൻ ഭാരതത്തിൽ ആകമാനം സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സ്ത്രീസമത്വം ഒരിടത്തും കണ്ടിട്ടില്ല, ഭക്തിവ്യാസം കണ്ടിട്ടില്ല. എന്താ അച്യുത, നിന്റെ ലിസ്റ്റ് തയ്യാറായോ? അടിയന്റെ ലിസ്റ്റ് വൈകുന്നേരം അടിയനെ ഇവിടെ എത്തിച്ചോളാം. അപ്പോ ആദ്യം എന്റെ ലിസ്റ്റ് തന്നെ ചെല്ലട്ടെ. നമുക്ക് ബഷീറിനെയും പ്രഭാകരനെയും തൽക്കാലം പിടിക്കണ്ട. എന്താ? അല്ല, അത് ശരിയാ. വലുതൊക്കെ കുളത്തിൽ തന്നെ കിടക്കട്ടെ. ചെറുതിനെയൊക്കെ നമുക്ക് ആദ്യം ഇഞ്ഞു പിടിക്കാം. എന്ത് വരുമെന്ന് അറിയട്ടെ. ലിസ്റ്റൊക്കെ തയ്യാറായോ? ഇത് പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. ഇനി ഒരുപാടുണ്ട്, പിന്നെ തരാം. അതൊക്കെ നമുക്ക് പിറകെ ചേർത്തോളാം. മതി മതി. മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രദേശത്ത് നിന്ന് 500 പേരെ പോലീസിലേക്ക് എടുക്കാൻ സ്വാമിയുടെ ഉത്തരവുണ്ട്. എന്റെ അടുത്തും പറഞ്ഞിരുന്നത് 5 രൂപ വീതമാണ് ശമ്പളം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചേർത്തോളാം. നമ്മൾ ചേർത്തരായ മന്നെ, 1 രൂപ ശമ്പളം കൊടുക്കണ്ട. നമ്മൾ ഇവിടുത്തെ ചട്ടം വിയാ. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോയാൽ? കഴിച്ചിട്ട് പോവാം. ഇപ്പോഴാവശ്യമല്ല. ഇനി ഒരു അവസരത്തിൽ വരാൻ. അല്ല, അവസരത്തിൽ ഇല്ലാതെ. നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിനക്ക് ഇനിയും എന്നെ മനസ്സിലായില്ലേ പ്രൊഫേ? കുറെ കാലം നമ്മൾ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് പഠിച്ച ഒരു സ്നേഹിതനെന്ന നിലയിൽ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഇനിയും ഈ പാപങ്ങളെ തല്ലരുത്. അവർ നിരപരാധികളാണ്. അവർ കുറെ കൂലി കൂടുതൽ ചോദിച്ചു. അതിലവരെ കള്ളക്കേസിൽ കുരുക്കി. എന്തിനവരുടെ എല്ലാം അടിച്ചൊടിക്കുന്നു. ഞാൻ പറയുന്നത് നീയൊന്ന് വിശ്വസിക്കൂ പ്രഭേ. ഇവിടുത്തെ ജന്മിമാർക്കും മുതലാളിമാർക്കും വിരോധം ഉണ്ടാകാത്ത രീതിയിൽ ഞാനൊരു തന്ത്രത്തിലൊക്കെ അങ്ങനെ നിൽക്കും. ഒരു കാലത്തും ഇവിടുത്തെ പാവപ്പെട്ടവനെതിരായി ഞാൻ നിൽക്കുകയില്ല. ഒരു കാലത്ത് ഞാനും നീയും തൊഴിലാളി പ്രവർത്തകരല്ലായിരുന്നു. ഏതായാലും ഈ അക്രമങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളെ പരാജയപ്പെടുത്താമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഇവർക്കെതിരായി സമരം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, ആകട്ടെ.
യൂണിയൻ പോലീസ് മർദ്ദനം, പോലീസ് മർദ്ദനം, കൂലി കൂടുതൽ, കൂലി കൂടുതൽ, തന്നില്ലെങ്കിൽ, തന്നില്ലെങ്കിൽ ഹ്യുണ്ടായിസം, ഹ്യുണ്ടായിസം, ഇൻകുലാബ്, ഇൻകുലാബ്, പോലീസ് മർദ്ദനം, പോലീസ് മർദ്ദനം, ഹ്യുണ്ടായിസം, ഹ്യുണ്ടായിസം, ഇൻകുലാബ്, 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 ഇൻകുലാബ്. അതല്ല അച്യുത അത്ഭുതം, നാം ഒന്നിനെ തൊട്ടപ്പോ പത്തെണ്ണം പുറത്തു ചാടിയിരിക്കുകയാണ്. നാം ഉദ്ദേശിച്ചതുപോലെ അല്ല യവന്മാര്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ കാര്യം കുഴപ്പത്തിലാകുമെന്നാണ് അടിയന് തോന്നുന്നത്. അല്ല യവന്മാര്, ഈ ഉത്തരവാദ ഭരണം വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ? അല്ല, അങ്ങനെ കിട്ടിയാൽ തന്നെയും ഈ പൊലയനും വേലനും ഒക്കെ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? വിദ്യാഭ്യാസമില്ലാത്തവർക്കല്ലേ വിവരമില്ല. ഉത്തരവാദിത്വ ഭരണം കിട്ടിയാല് ഈ നാട് നിങ്ങൾക്കെല്ലാം കൂടെ പങ്കിട്ടെടുക്കാം. നാരാണ്ട് വിദ്യകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇത് സത്യമാണെന്നങ്ങ് ധരിച്ച് നാട് നീള ഭൂമി പിടിച്ചോണ്ട് നടക്കുക. ഉത്തരവാദിത്വ ഭരണം അനുവദിച്ചു കിട്ടണം, ഉത്തരവാദിത്വ ഭരണം അനുവദിച്ചു കിട്ടണം. അല്ലാതെ ദിവാൻ സ്വാമിയും ഇത് തന്നെയാണ് പറയുന്നത്. നാം ഉടനെ തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച് ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവസാനം നമുക്ക് തന്നെയാണ് ആപത്ത്. നീ ഇതാക്കുക അവിടെ. അടിയന് അതിൽ യാതൊരു സംശയവുമില്ലേ? അടിയനും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി, അതിൽ ചേരാൻ ആളുകൾ ഓടിക്കൂടും. അടിയന് അതിൽ യാതൊരു സംശയവുമില്ലേ? പിന്നെ ആർക്കാ സംശയം? ആർക്കാ സംശയം? ഭയങ്കര ആൾബഹളമായിരിക്കും നമ്മുടെ സംഘത്തിന്. അത്താഴ പട്ടിരിക്കാൻ ഇത് വല്ലുമുണ്ടോ? ആദ്യം അവര് പറഞ്ഞു, അവരുടെ പോയി, പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ കൂടെ വന്നു. അത്ര തന്നെ. ഇനി ഏതായാലും സമയങ്ങളല്ല. തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഗോപാൽജിയെയും കുമാരി പി കെ വിലാസിനെയും ഇന്ന് മുതൽ ഞാൻ ശമ്പളത്തിൽ നിയമിച്ചിരിക്കുന്നു. അയ്യോ, ശമ്പളമൊന്നും ഞങ്ങൾക്ക് വേണ്ട, സേവനം ഞങ്ങളുടെ ജീവിത ലക്ഷ്യമാണ്. എന്താ കുമാരി പി കെ വിലാസ് നിയമം? അപ്പോ പുരുഷന്മാരെ? അപ്പൊ സ്ത്രീകളെ ഞാൻ സംഘടിപ്പിക്കണം? വേണ്ട വേണ്ട, നിങ്ങൾ അന്യോന്യം സംഘടിപ്പിച്ചാ മതി. അത് ന്യായം. എന്താ കുമാരി പി കെ വിലാസ് നിയമം? ഇതാ രസീത് ബുക്ക്. കുമാരി പി കെ വിലാസിനിയമ്മ അവരെ ചേർത്തോളൂ, ഞാൻ ഇവരെ ചേർത്തോളാം. അങ്ങയുടെ ഇനിഷ്യൽ? ഞങ്ങളെ ചേർക്കാനാണോ തിടുക്കം? നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി. ശരി, നാട്ടിലേക്കാണെങ്കിൽ നാട്ടിലേക്ക്. കുമാരി പി കെ വിലാസിനിയമ്മ വരികയാണോ ഞങ്ങൾ, വരികയാണോ ഞങ്ങൾ, വരുന്നിരന്നു നിന്നുകൊള്ളാട്ടുകാര നിങ്ങൾ. ഓരോ സ്വതന്ത്ര തിരുവിതാംകൂർക്കി ഓ വിജയിക്കട്ടെ എന്ന് വിളിക്കണം. ഓരോ സ്വതന്ത്ര തിരുവിതാംകൂർക്കി വിജയിക്കട്ടെ. വരികയാണോ ഞങ്ങൾ, വരികയാണോ ഞങ്ങൾ, വരുന്നിരന്നു നിന്നുകൊള്ളാട്ടുകാര നിങ്ങൾ. നാട്ടുകാര ഇന്നെന്താ ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്കല്ലോ. ആലോചിച്ചാണോ ഈ പറഞ്ഞത്? വർഷങ്ങളായി ഞാൻ തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. എന്റെ ജീവിതം അപകടം പിടിച്ചതാണെന്ന് ചെല്ലമ്മയ്ക്ക് അറിയാമല്ലോ. അറിയാം. എന്റെ ആത്മാവ് കൊണ്ട് ആ അപകടങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തും. ചെല്ലമ്മേ. ആ അത് പോട്ടെ. സഖാവ് ഇപ്പോൾ എവിടെന്നാ ഊണ് കഴിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നിടത്ത് കഴിക്കും. അയ്യോ, അപ്പോൾ വിശക്കില്ലേ? രാഷ്ട്രീയ പ്രവർത്തകന് അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ ചെല്ലമ്മേ? അങ്ങനെ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി മുതൽ സഖാവിന് വേണ്ടി ഊണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചേക്കാം. അതിന് ഞാനെപ്പോഴും പാർട്ടി ഓഫീസിൽ കാണില്ലല്ലോ. എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചൂടെ? അത് ആലോചിക്കാവുന്നതാണ്. എന്തിനാണ് ഊണ് മാത്രം ആക്കണത്? ഉറക്കം കൂടെ വീട്ടിലോട്ട് ആയിക്കോട്ടെ. എന്ത് പറയണേടി? അത് ഞങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം. താൻ പോ. ആ ഞാൻ പോവാൻ തന്നെ പോവാണ്. അതിനു മുമ്പേ നിന്റെ തന്തയെന്ന് പറയുന്ന എന്റെ അപ്പച്ചപ്പനോട് എനിക്ക് ചിലതൊക്കെ ഒന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് തന്റെ തന്തയോട് എനിക്ക് ചിലതൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട്. ദേവത്തി പെമ്പിള്ളേരെ ചോവപ്പിള്ളേര് കിടത്തി പൊടിപ്പിക്കല്ലേ? എനിക്കിതൊന്ന് കാണണം. കുഴപ്പമായല്ലോ ചെല്ലമ്മേ. എന്താണ് കുഴപ്പം? അയാൾ വട്ട. നീ ഒന്ന് തറയിൽ നിന്ന് വർത്താനം പറയുടെ വേല. ഇതാ അവര് വഴി നിന്ന് വർത്താനം പറഞ്ഞു. നീ എന്തിനാണ് പതുങ്ങി എന്ന് കേൾക്കാൻ പോയത്? എന്തിനാണെന്നാ? എനിക്ക് അധികാരം ഉണ്ടായിട്ട് പതുങ്ങി എന്ന് കേൾക്കാനെ കൊണ്ട് നിനക്ക് അധികാരം ഉണ്ടാടാ? പിന്നെ ഇല്ലേ, അവളെ അയാളെ ചോറിനാൻ വിളിച്ചിരിക്കണേ. ആ എന്താ ഉണ്ണാനുള്ളതല്ലേ ചോറ്? എന്നാലും ഇവക്ക് ആ കുഞ്ഞെ വിളിക്കാൻ കൊള്ളാവാ. ഇവിടെ ജാതി ചെയ്ത്
പ്രഭാരൻ കുഞ്ഞിന്റെ ജാതി ചെയ്ത്. അപ്പൊ ഇവൾ ആ കുഞ്ഞിനെ വിളിച്ചത് ശരിയാണ്? ഓഹോ, ജാതിയുടെ പേരിലാണോ നിനക്ക് വഴക്ക്? അത് അവര് നോക്കിക്കൊള്ളും. നീ പോയി മുണ്ടലക്കടി കാളിക്കുട്ടി. എന്നാലേ ഞാൻ ഇതിന്റെ രണ്ടിലൊന്നും അറിയാതെ പോകുകയല്ല. നിന്നോട് ആരും പറഞ്ഞില്ലല്ലോ മുണ്ടലക്കാൻ. നമസ്തേ. എന്താ അറിയുമോ നീലകണ്ഠവേല? കണ്ടിട്ടുണ്ടെന്ന് തോന്നണല്ല. കണ്ടു കാണും, കണ്ടു കാണും. ഞങ്ങൾ ആളെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ ഇപ്പോഴുള്ള ആള് പോരെ? അയ്യോ, ഇപ്പോഴുള്ള ആള് പോരാ, ഇതൊരു ബഹുജന പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ പോവല്ലേ? ഏതിന്റെ കാര്യമാണ് ഈ പറയണത്? അയ്യോ, മനസ്സിലായില്ലേ? നമ്മുടെ തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ്. ആ നമ്മടെ, ആ അത് പറ, അത് പറ. നിങ്ങൾ മൂന്ന് ഓടൻ മെമ്പർമാരാകണം. വെറും 3 രൂപ മാത്രം. അതെ, നിങ്ങളല്ലേ ഈ കൂട്ടത്തിൽ ഏറ്റവും യുവാവ്. നിങ്ങൾ തന്നെ ആദ്യം ചേരണം. എനിക്കിപ്പോഴേ കൂടുകയില്ല. നിങ്ങൾ നിങ്ങളെ പോക്കിന് പോണം. അപ്പ നിങ്ങൾ ഈ മുറ്റത്തിൽ നിന്ന് പോണല്ല? ഉടനെ പോയേക്കാ. ഒരു 3 രൂപ മാത്രം. തന്നാട് ഞാൻ രൂപ വാങ്ങിയിട്ടുണ്ട. അല്ല, അങ്ങത്തിൽ ചേരണ്ടേ? അങ് ചെന്ന് ചേർത്താ മതി. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങ് വീട്ടിൽ ചെന്ന് സംസാരിച്ചാ മതി. മാളിക വീട്ടിൽ നിന്ന് പറഞ്ഞേച്ചതല്ലേ. നിങ്ങൾ എന്തെല്ലാമാണ് പറയാൻ പോണെന്ന് എനിക്കറിയാം. അപ്പോ നിങ്ങൾ ഈ മുറ്റത്ത് നിന്ന് പോണണ്ട കാളിക്കുട്ടി. രൂപ എടുക്കാനായിരിക്കും. ആ വാക്കത്തെ ഇങ്ങട് കുമാരി പി കെ വിലാസിനി അമ്മ. അന്തരീക്ഷം മോശം. ദിവാൻ ആള് പിടിക്കാൻ നടക്കുന്നു. നാണം കെട്ടവര്. ഇത് പറയേണ്ടത് എന്റെ കടമയാ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു. ഭഗവാനെ, ഞാൻ എന്തെല്ലാമാണ് ഈ കേക്കുന്നത്? നീ പറഞ്ഞതെല്ലാം നേരെ തന്നെയാണോ വേല? ഇതാ ചെല്ലമ്മ എന്റെ മച്ചിനെ പെണ്ണ. അവളെ പറ്റി ഞാനൊരു നുണ പറയുക. അവൻ നാട്ടിലൊക്കെ നടന്ന് കൊള്ളാമെന്ന് പറയെല്ലാം വെറുപ്പിച്ചതും പോരാ. ഇപ്പൊ വേലന്മാരുടെ കുടി കയറി പുറത്തു തുടങ്ങിയോ? വല ഞാൻ ഉറപ്പിച്ചേക്കാം, ഇന്ന് തന്നെ ഉറപ്പിച്ചേക്കാം. വഞ്ചി ഭൂമി പാതേ ചീതം. മൈക്കിങ് തരൂ. സ്വതന്ത്ര തിരുവിതാംകൂർ, സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? തിരുവിതാംകൂർ സ്വതന്ത്രം, സ്വതന്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരേന്ത്യക്കാരായ ഗാന്ധിജിയും നെഹ്റുജിയും ഒക്കെ നമ്മുടെ തിരുവിതാംകൂറിനെ ഒരു അടിമ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരുണത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസത്തിന്റെയും പേര് പറഞ്ഞ് രാജ്യനന്മയെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികളെ ഈ ശ്രീപത്മനാഭന്റെ മണ്ണിൽ നിന്നും പാടെ വിഭാടനം ചെയ്ത് പൊന്നുനമ്പുരാന്റെയും പൊന്നുസ്വാമിയുടെയും സൽഭരണത്തെ കിട്ടുറപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ഭാവിയിലും തന്ന് തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസിൽ അംഗമായി ചേർന്ന് നിങ്ങളുടെ കടമ നിർവഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അഭ്യർത്ഥിക്കുവാനുള്ളത്. നിലവിളിച്ചു കഴിഞ്ഞോ? അയ്യോ, ഇത് ദേശഭക്തി പ്രസംഗമാണ് മൂത്തുമ്മ. ഒരു രൂപ മുറിക്കട്ടെ. രൂപയോ നമ്മട്ടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. 10 രൂപയുടെ പ്രസംഗം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തല്ലോ. 1 രൂപ താഴെ. അല്ല ബഷീറോ, നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? അത് നന്നായി. എന്റെ വീട്ടിൽ ഞാൻ എന്തിനു വന്നു? ബഷീറിന്റെ വീടാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അത് സാരമില്ല. ഉമ്മ ചേരുന്നോ ഇവരുടെ സംഘത്തിൽ? അല്ലോ, ഞമ്മളെങ്ങും ചേരുന്നില്ലേ ഹലാക്കിന്റെ സംഘത്തിൽ. പിന്നെന്ത് ചെയ്യും? ഞാൻ ചേർന്നാൽ മതിയോ? അയ്യോ വേണ്ട, ഞങ്ങൾ പോയേക്കാം. ഇക്കാ കുമാരി പി കെ വിലാസിനിയെ നമ്മളൊന്ന് സൽക്കരിക്കട്ടെ. ഇക്കാ വേണ്ട വേണ്ട, അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ. കുമാരി പി കെ വിലാസിനി അമ്മ. അല്ലോ എന്തോ. നീലാണ്ട, നീ എന്റെ വിധം മാറ്റരുത്. അവനെ പുറത്തേക്ക് ഇറക്കി വിടാനാ ഞാൻ പറയുന്നത്. ആരെ ഇറക്കി വിടണ കാര്യമാണെന്ന് ഈ പറയണത്? ആരെയാണെന്ന് നിനക്ക് അറിയാൻ പാടില്ല അല്ലേടാ. എടാ നിന്റെ മോനെ കാണിച്ച് എന്റെ മോനെ മയക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. പിന്നെ പ്രഭാകരൻ കുഞ്ഞിന്റെ അച്ഛോ മുറ്റത്ത് വന്ന് നിന്നാണ്ട് വേണ്ടാതിനം പറയരുത് കേട്ടാ. പറഞ്ഞാ നീ എന്ത് ചെയ്യും, എന്ത് ചെയ്യുമെന്ന്? അത് നേരാണ്. എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ ഒക്കില്ല. പ്രഭാകരൻ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ, അല്ലെ ഹിംസിച്ച് കളയുക. വേലത്തിപ്പെണ്ണിന് ചോദച്ചക്കനെ തന്നെ വേണം അല്ലേടാ. അതാ അവര് തമ്മിൽ തീരുമാനിക്കട്ടെ. ആര് തീരുമാനിക്കാൻ? എടാ എന്റെ മോനെ ഇറക്കി വിടാനാ പറഞ്ഞത് വരെയെന്ന്. അയ്യോ തമ്പ്രാനെ, ഈ പെരേടകത്തൊന്നും ഇല്ലേ? ഇച്ഛാതുമില്ലെങ്കിൽ പെരേ കയറി നോക്ക്. ഞാൻ നിന്റെ പെരേ കയറാനാ? എന്റെ പട്ടി കയറും. പട്ടി എന്നാ അങ്ങാട്ടിന്ന് പട്ടീനെ പറഞ്ഞു വിട്. നീ നോക്കിക്കോടാ. നീ
ഞാൻ എവിടെ പോയാലും വന്നാലും ആർക്കൊരു നഷ്ടവും ഇല്ലല്ലോ. നീ പറഞ്ഞു പറഞ്ഞ് മിടുക്കനാകുകയാണല്ലേ. ഇറങ്ങടാ ഇവിടുന്ന്, നീ നീ ഇവിടെ പൊറുക്കണ്ട. നിങ്ങൾക്ക് എന്നാ ഭ്രാന്താണ്? ഒരു വീക്ക് വെച്ചാലല്ല, വീക്ക് തന്നാലും കൊന്നാലും ഈ വേലായെന്ന് ഇവിടുന്ന് പോകത്തില്ല. അപ്പച്ചിയപ്പോ ഞാനൊരു തീരുമാനം എടുത്തോണ്ട് ആ കടക്കര പള്ളിയിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കുഞ്ഞു വന്ന കുഞ്ഞിനെ തിരക്കി അച്ഛൻ വന്നിട്ട് ഇപ്പഴ അങ്ങോട്ട് പോയതേ ഉള്ളു. എന്നെ തിരക്കി ഇവിടെ വരാൻ കാര്യം? കുഞ്ഞേതായാലും വീട്ടിലടിച്ചല്ലേ, ഇവിടെ വന്ന് ഒത്തിരിയും വഴക്ക് പറഞ്ഞാണ് പോയത്. കാര്യം കാര്യമൊന്നും ഇല്ലേ. നീ മുണ്ടാതിരിടാ, നിന്നെ ആര് വിളിച്ചേ? കുഞ്ഞേ, ഞാനൊരു കാര്യം ചോദിച്ചാ കുഞ്ഞ് നേര് പറയുവാ. എന്താണെന്ന് ചോദിച്ചു? ചോദിക്കുന്നത് കൊണ്ട് വിഷമമൊന്നുമില്ലല്ല. എനിക്ക് ഒരു വിഷമവും ഇല്ല, വെറുതെ പരാതി കേൾക്കാൻ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് ചോദിച്ചു പോവുകയാണ്. ചെല്ലമ്മയും കുഞ്ഞുമായിട്ട് എങ്ങനെ? ചെല്ലമ്മ എന്തു പറഞ്ഞു? അവളൊന്നും പറയണ്ട, അവളൊന്നും പറഞ്ഞില്ലേലും അവളുടെ മനസ്സ് എനിക്കറിയാം. അപ്പൊ ഇനി ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചെല്ലമ്മ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പച്ചി എന്താണടാ ഇത് കേട്ട? അപ്പച്ചി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ ചത്തുകളയാൻ പോവാ. നീ ഇങ്ങോട്ട് വാടാ, പറയട്ടെ. അവൻ പോയി ചത്തിട്ട് വരട്ടെ. ഞാൻ പോടാ, പോയി ചത്തിട്ട് അവളെ. കുഞ്ഞെ, ഇതൊരു മാറ്റമൊന്നുമില്ലല്ല. മാറണമെങ്കിൽ ഞാൻ മരിക്കണം. മതി, ആര് വഴക്കൊണ്ടുവന്നാലും ശരി, ഞാൻ നോക്കിക്കോ. ഞങ്ങൾ തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകരാണ്. ഒരു രൂപ മാത്രം ഒരു മെമ്പർ ആകുക, ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പുരുഷനല്ലേ ചിന്നമ്മോ? ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ ഒക്കെ ആശ കൊണ്ട് പറഞ്ഞു പോകുന്ന. മറ്റൊന്നുമില്ലെങ്കിലും ഞാനൊരു സ്ത്രീയല്ലേ? ഒരു രൂപ തന്ന് ഒരു ടിക്കറ്റ് എടുത്തുകൂടെ നാരായണി. നാരായണിയുടെ കാലും കൈയൊക്കെ കണ്ടോ, അങ്ങനെ കടഞ്ഞെടുത്തതുപോലെ ഇരിക്കുന്നു. അപ്പൊ ചിന്നമ്മയുടെ കാലം മോശമാണോ? ആ കണ്ണും മൂക്കെ കണ്ടോ വാർത്തെടുത്ത് വെച്ചിരിക്കുന്ന എന്തൊരു ഭംഗി. തലമുടി കണ്ടോ? അയ്യാ കുഞ്ഞി, ആ വെള്ളം കോരുന്ന കോറള് കണ്ടോ? കാണാനൊരു ചേല തന്നെ. ഞാനാണ് ആദ്യം കണ്ടത്. കുമാരി വിലാസിനി, ഇത് തലമിടുന്നത് രസീത് കേട്ടോ? ഒരു രൂപ മാത്രം രസീത് കേട്ട്. മറ്റൊന്നുമില്ലെങ്കിലും ഞാനൊരു സ്ത്രീ അല്ലേ നാരായണൻ? ഒരു രൂപ കൊടുത്ത് ഒരു മെമ്പർ ആയിക്കൂടെ നാരായണൻ? എന്താണ് എന്താണ് ഇവിടെ ഒരു ആരാട്ട? ചിന്നമ്മ ഒരു രൂപ മാത്രം ഒരു എന്താണ് എന്താണ് ഇവിടെ ഒരു ആറാട്ട്? എടി ആ കുളമുങ്ങാട് കുടടി, നീ അവരാട് കുടം മേടിച്ചിട്ടില്ല, അവർ നിന്റെ പുറകെ കിടക്കണത്. അയ്യോ, ഞങ്ങള് കുളത്തിന് വന്നതല്ല, ഞങ്ങൾ തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവരെ സംഘത്തിൽ ചേർക്കാൻ വന്ന. ഓഹോ, എല്ലാം നേരത്തെ പറയാൻ മേലേ വാ, നമുക്ക് എന്തായാലും പോകാൻ. എടി നീ പോയി വാട നിലക്ക്. ഓ, ഇതാണ് യഥാർത്ഥ രാജ്യസ്നേഹം. തിരക്കി വന്ന് മെമ്പറാകുക, ഒരു രൂപ മാത്രം. കിരാനം മുറിക്കാനും പറ്റ, കിരാനം മുറിക്കാനും പറ്റ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് ജോലി? സാമൂഹ്യ സേവനം. അതൊരു ജോലിയാണ്? ജോലി പറയുന്നേ. കുമാരി വിലാസിനിക്ക് ജോലി വേറെ വല്ലതും? ഇതെന്ത് ചോദ്യമാണെന്നാ? പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കണതാ? അത് കാറ്റുവീഴ്ചയാണ്, അല്ലെങ്കിൽ ചക്കാത്ത. പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയിലെങ്ങളുണ്ട്, എന്റെ കൂടെ പോയി, ഞാൻ ചെത്തു പഠിപ്പിച്ചേരാ. കുമാരി പി കെ വിലാസിനി അമ്മ. വെള്ളത്തിന് നല്ല തണുപ്പ് അല്ല ചിന്നമ്മേ? അതേടി ഒരു തേങ്ങ. എനിക്ക് ഇല്ല, ഞാൻ തരില്ല. എന്റെ കയ്യില കിട്ടിയത് ഞാൻ തരില്ല. എനിക്ക് വേണം, ഞാൻ തരില്ല. ഇല്ല, വേണ്ടി വന്ന വെള്ളത്തിലും എടി പൂവാളികളെ, ആ തേങ്ങ തൊട്ടു പോകരുത്. അച്ഛമ്മലാളി തേങ്ങയെന്ന് വീണ തേങ്ങയാ ആ തൊട്ട്. മൂപ്പന് കൊടുത്തേക്കിരി തേങ്ങ. പാപ്പി പൊന്നാമണിയിലോട്ടൊന്ന് പോയേച്ചു മൂപ്പന ഒന്ന് പറ്റിക്കാടി പാടി നോക്ക്. മൂപ്പന വലിയുടെ നടുക്കോട്ട പോകുന്നത്. പ
പാപ്പി ഇന്ന് പൊന്നാമ്പെളി പോകുവല്ലോ, ഏലേലോ പാപ്പി ഇന്ന് പൊന്നാമ്പെളി പോകുവല്ലോ, ഏലേലോ ഏലേലോ ഏലേലോ. ചീനവല കിടമു പോ, ചീനവല കിടമു പോ, കൂലി കൊടുക്കാത്തമു പോ, കൂലി കൊടുക്കാത്തമു പോ, പൊക്കടി പൊക്കടി മൂപ്പനെ പൊക്കടി. ഏലേലോ പാപ്പി ഇന്ന് പൊന്നാമ്പള്ളി പോകുവല്ലോ, ഏലേലോ പാപ്പി ഇന്ന് പൊന്നാമ്പള്ളി പോകുവല്ലോ, ഏലേലോ പാപ്പി ഇന്ന് പൊന്നാമ്പള്ളി പോകുവല്ലോ, ഏലേലോ. കുടുംബദ്രോഹി, ഇന്നിവിടെ താമസിക്കരുത്, എല്ലാം എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നു. പോടാ ഇറങ്ങി. എടാ നീ കമ്മ്യൂണിസ്റ്റുകാരനായത് മുതല് ഞാൻ കണ്ടവന്റെ കാലു പിടിക്കേണ്ടി വന്നതാ, കാലു പിടിക്കേണ്ടി വന്നു. ഒടുവിൽ നീ ആ വേറത്തി പെണ്ണിനെ കല്യാണം ചെയ്യുമെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേടാ പരമദ്രോഹി. എനിക്കിഷ്ടമുള്ള പെണ്ണിലെ എന്റെ അച്ഛാ ഞാൻ കല്യാണം കഴിക്കേണ്ടത്. നീ വേറത്തി പെണ്ണിനെ കൊണ്ടുവന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പഴേക്കും തീർക്കണം. പോട്ടെ, അവൻ എവിടെയെങ്കിലും പോയി മരിക്കട്ടെ. എനിക്ക് മകനില്ല, എനിക്കൊരു മകനില്ല, എനിക്കൊരു മകള് മാത്രമേ ഉള്ളൂ, എന്റെ മകള് മാത്രമേ ഉള്ളൂ എന്റെ മോളെ. ആ കയർവിരി തൊഴിലാളികൾ സമരം ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കണം, അല്ലെങ്കിൽ ആകെ കുഴപ്പമാകുമെന്ന് നടത്തുന്നു. അത് തന്നെയാണ് സഖാവേ ഞാനും ആലോചിക്കുന്നത്. പ്രഭാകരൻ എഴുന്നേറ്റേന്ന്. എന്താ ഇവിടുന്ന് വലുതെടുക്കാൻ കാര്യം പറയണം. പ്രഭാകരൻ കുഞ്ഞിനെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ പോയാ. അയ്യോ വേണ്ട, ഞാനിവിടെ പാർട്ടി ഓഫീസിൽ തന്നെ താമസിച്ചു. അതെനിക്കിവിടെ തോന്നണ്ടേ, പ്രഭാകരൻ കുഞ്ഞിന് വീടില്ലെങ്കിൽ ചെല്ലമ്മക്ക് ഇവിടെ ഉണ്ട്, അവിടെ തന്തയാണ് വിളിക്കുന്നത്. വേണ്ട, ഞാൻ ഇവിടെ താമസിച്ചുള്ള മനുഷ്യരായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടാ. അതാണ് സഖാവേ നല്ലത്, ഇതിലൊന്നും ആലോചിക്കാനില്ല. ആ കുട്ടി പ്രഭാകരൻ കുഞ്ഞിന്റെയാണ്, ഇങ്ങോട്ട്. കടക്കരപ്പള്ളിയിലേട്ടെ ശവേ കൊണ്ടുപോള്ളൂ. ഞാനേ ഈ വയലാറ്റിനെ ഉണ്ടെന്ന് കരുതിക്കോ. എന്നിട്ട് എന്നാ ചെയ്യാനാ? അത് ഞാൻ കാണിച്ചു തരാം. ഓടാ ചൂലെ, ഞാനിപ്പൊ പോണു. ആ അങ്ങോട്ട് ചെല്ലി. അവൻ വലിയ തമാശക്കാരനാണ്. എന്നാ മോളെ, ഇനി ഇതെല്ലാം നിന്റെ ഒരു കൂടിയാ, അകത്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കും. ഇനി പറയാതൊക്കെ ഇരിക്കാവേ, ഈ വീട് ഇനി മുതൽ കുഞ്ഞിന്റേതാ. ഇരുന്നാട്ടെ. ആ നീ എന്നതാടി ഈ പാമ്പിയത്തെ കാക്കാലിനെ പോലെ നോക്കി നിൽക്കണേ. ഞാൻ അതല്ല ഓർക്കണത്, ഈ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തോന്നിയല്ല. അത്രയുള്ള അതൊക്കെ നമുക്ക് പിന്നീട് ഓർക്കാം. മോളെ ചെല്ലമ്മേ, എന്തോ ഇങ്ങോട്ട് വാ. ആ പിന്നെ പ്രഭാകരൻ കുഞ്ഞിനെ ചോറ് വിളമ്പിക്കൂടെ, വിശന്നിരിക്കുകയായിരിക്കും, നല്ല ചുറുചുറു കൂടെ വേണം. ഒന്ന് നടന്നു ഓടി പെണ്ണെ, ഇനി അവൾ നിലത്തുകൂടെ നടക്കുകയില്ല. അത്തപ്പൂം തോണി തുഴഞ്ഞവൻ ഇന്നലെ വന്നു, ഒരു പൂത്തന്നു അവനൊരു ചുവന്ന പൂത്തന്നു. അങ്ങേക്കരെ ഇങ്ങേക്കരെ അത്തപ്പൂം തോണി തുഴഞ്ഞവൻ ഇന്നലെ വന്നു, ഒരു പൂ.
പൂത്തന്നു, അവനൊരു ചുവന്ന പൂത്തന്നു. എന്റെ അപ്പച്ചിയപ്പൻ ആ നീലാണ്ടനിട്ട് കണ്ട് കൊടുപ്പിച്ച അടിയന്റെ സങ്കടം തീരും. വേലായുധൻ ധീരനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളെ കണ്ട് ആളുകൾ ഓടി വളിക്കുന്ന ഈ സമയത്തിൽ ഇങ്ങോട്ട് തിരക്കി വന്ന് ഞങ്ങളുടെ സംഘത്തിൽ ചേർന്ന ആളാണ് ശ്രീ വേലായുധൻ. എന്താടാ കുട്ടമ്പിള്ള, തീർപ്പുകറ്റ് കൊടുക്കാമെന്ന് സമ്മതിക്കാതെ അവരാരും പാടത്തിറങ്ങത്തില്ലെന്ന്. പറമ്പിലെ പണിക്കാരും അവർക്ക് ഇപ്പൊ കൂലി കൂടുതൽ കിട്ടാണ്ട് അവർ വേല എടുക്കത്തില്ല. അവരാരും കൊയ്യണ്ടെന്ന് പറഞ്ഞ് അവർക്ക് തീർപ്പുകറ്റ കൊടുക്കാതെയും കൂലി കൂടുതൽ കൊടുക്കാതെയും ഞാനിത് നടത്തിക്കാമോ നോക്കട്ടെ. എടാ കുട്ടമ്പിള്ള, എന്തോ നിന്നെ നടത്തുങ്കിലേക്ക് ഒന്ന് പോണം. ഞാൻ പപ്പുകുട്ടിക്ക് ഒരു എഴുത്തു തരാം. ഉടനെ ഒരു 200 ആളുകൾ ഇങ്ങോട്ട് പോരട്ടെ. അപ്പൊ പോലീസിനെ അറിയിക്കണ്ടേ? അതൊക്കെ ഞാൻ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം. നീ ധൈര്യമായിട്ടിരിക്കുക അച്ചുത, ധൈര്യമായിട്ടിരിക്കും. സ്വാമി ഭരണം, സ്വാമി ഭരണം, സ്വാമിയുടെ ഭരണം. സജീവോത്ത് മലക്ക്, സജീവോത്ത് മലക്ക്, സജീവോത്ത് മലക്ക്. ഉത്തരവായ ഭരണം, ഉത്തരവായ ഭരണം, ഉത്തരവായ ഭരണം. കുട്ടിയെ കൊണ്ടുവരാം.
എന്താ എന്റെ കുട്ടിയെ കൊണ്ടെന്ന്? സ്വാമി ഭക്തനാ രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ മേൽ നോക്കിയത്. ആ അതിനാണ് പ്രോസിക്യൂട്ട് ചെയ്യുക. ഈ സ്ത്രീയെ പ്രോസിക്യൂട്ട് ചെയ്യ. ഈ മർദ്ദനത്തിൽ പ്രതിഷേധിക്കുക. ആ ഗോപാലൻ ജെല്ലി ആ പിള്ളേരെ വെച്ചോണ്ട് പ്രസംഗിക്കുന്നത് അവർ അത്രക്കായ വരുന്നു. അങ്ങനെ ജോലി സ്ഥിരത പോലും അംഗീകരിച്ച് കിട്ടിയിട്ടില്ലാത്ത ഒരു രാജ്യത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. ജന്മിമാർക്കും മുതലാളിമാർക്കും വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഇവിടുത്തെ ഈ രാജാവിന്റെയും ദിവാൻജിയുടെയും കീഴിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ള കാര്യം നമുക്ക് അനുഭവത്തിൽ കൂടി ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഖാക്കളെ, ഇവിടുത്തെ ഈ രാജവാഴ്ചയും ഈ ദിവാൻ ഭരണവും അവസാനിപ്പിച്ച് പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടിയ ഉത്തരവാദ ഭരണം നമുക്ക് ഉടനെ അനുവദിച്ചു കിട്ടണം എന്ന് നാം ആവശ്യപ്പെടുന്നത്. ഉത്തരവാദിത്വ ഭരണത്തിൽ കൂടി മാത്രമേ തൊഴിലാളികളുടെ സംഘടിത ശക്തി വളർത്തിയെടുക്കുവാൻ സാധ്യമാകൂ എന്നുള്ളത് ഒരു രാഷ്ട്രീയ സത്യം മാത്രമാണ്. തൊഴിലാളി വർഗത്തിന്റെ അപ്രതിരോധ്യമായ ശക്തി പ്രവാഹം എന്തെന്ന് ഈ നാട്ടുകാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പല സമ്മേളനങ്ങളും നടത്തുവാൻ പോവുകയാണ്. ആ സമ്മേളനങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അരയും തലയും മുറുക്കി മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. തിരകളിരമ്പിടും അലയാളികളെ അലയാളികളെ മുന്നോട്ട് 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 സഖാക്കളെ മുന്നോട്ട്. വസന്ത പുഷ്പാഭരണം ചാർത്തിയ വയലേലകളിൽ വിയർപ്പു മുത്തുകൾ നമ്മൾ തൂകിയ പണിശാലകളിൽ പണിശാലകളിൽ നമ്മളുയർത്തുക നമ്മളുയർത്തുക നമ്മുടെ ധീരപതാക നമ്മുടെ ധീരപതാക മുന്നോട്ട് 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 സഖാക്കളെ പരദേശികളുടെ അധികാരക്കൊടി അറബിക്കടലിൽ അറബിക്കടലിൽ അവരുടെ തോക്കുകൾ തൂക്കുമരങ്ങൾ അറബിക്കടലിൽ അറബിക്കടലിൽ കലവും പൊന്നരിവാളും പുതിയ പ്രതിജ്ഞയുമായി പുതിയ പ്രതിജ്ഞയുമായി മുന്നോട്ട് 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 സഖാക്കളെ മുന്നോട്ട്. രക്തസാക്ഷികളെ പൂവുകളെ രാജമല്ലേ പൂവുകളെ നിങ്ങളെ അന്ത്യ ശ്വാസമുയർന്നു പൊറുങ്ങാതൂതിയ മണ്ണിൽ പൊറുങ്ങാതൂതിയ മണ്ണിൽ ഞങ്ങൾ ഉയർത്തുകയല്ലോ ഭാരത സങ്കര ധീര പതാക മുന്നോട്ട് 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 സ്റ്റേജിന്റെ നാല് വശത്തോടെ പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തത്
യോഗ നടപടികൾ ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് നമ്മളോട് മത്സരിച്ചു കളയാമെന്ന് വിചാരിച്ച യോമാർക്ക് രക്ഷയുണ്ടോ? രക്ഷയുണ്ടോ കുമാരി പി കെ വിലാസിനിയമ്മേ? എന്തോ ആരാടാ പാടിയത്? അതാ ചായക്കടക്കാരൻ ഔസേപ്പിന്റെ മോനും മോളും അല്ലേ? ഒരു വലിയ പാട്ടുകാരാണല്ലേ. ഔസേപ്പിന്റെ മകൻ ഈയിടെ പാട്ടുകൾ എഴുതി തുടങ്ങി എന്നൊരു ശ്രുതി. മകള് കുറച്ച് പാടുമെന്നും കേട്ടു. എന്നാൽ അവനെ കൊണ്ടൊന്ന് എഴുതിക്കുകയും വേണം, അവളെ കൊണ്ടൊന്ന് നമുക്ക് പാടിക്കുകയും വേണം. ഏതായാലും നമ്മൾ ഇനി സമയം കളയരുത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത്രയും ആളിനെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ നേതാക്കന്മാരെ പിടിച്ചു ഞെട്ടിയരാമോ? ബാക്കിയുള്ള ആളുകളെ പിടിക്കുന്ന കാര്യം ഞാനും കുമാരി പി കെ വിലാസിനിയമ്മയും കൂടെ. ശരിയാ, ഈ നേതാക്കന്മാരാണ് ദേവന്മാരെ പറഞ്ഞു വൈദറ്റിക്കുന്നത്. മുഴുവൻ എണ്ണത്തിനെയും തിരുവിതാംകൂറിൽ നാഷണൽ കോൺഗ്രസിൽ ചേർത്തിട്ട് തരുന്ന കാര്യം ഞാൻ വിലാസിനിയമ്മ മനസ് വെച്ച് ഏറ്റാത് ഏറ്റതാ. ഇത് പുറത്തുനിന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഇവിടെ ഇല്ല. ഉരയിൽ കയറിയത് നിനക്ക് പിടിച്ചില്ല അല്ലേടി? ഹേയ്, വലിയ സന്തോഷമായി. ഹേക്കാരി, ചവിട്ടി നിന്നെ എല്ലാം ഞാൻ ഒളിച്ചു കളയും. നീ കാമുകനെ ഒളിച്ചു വെച്ച് കൂടി ചെയ്യാനാ പറയുന്നു? നിന്നെ ഞാൻ പിന്നെ എടുത്തോടാ. ഇത് പറയാനാണോ ഈ പാതിരാത്രി നീ വന്നെ വിളിച്ചുണർത്തിയത്? നീ ആയതുകൊണ്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത്. എന്നെയും ബഷീറിനെയും തിരക്കി പോലീസുകാർ നടക്കുന്നെന്ന് പറയുന്നു. സത്യസ്ഥിതി നീയും അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാസ്തവത്തിൽ ഞങ്ങൾ ഒരു അപരാധവും ചെയ്തിട്ടില്ല രാജ. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ. ഞങ്ങളുടെ സമ്മേളനത്തിൽ വന്ന് ആക്രമം നടത്തിയതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ കള്ളക്കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയാണ്. നീ ഇവിടെ ഇൻസ്പെക്ടർ ആയിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും അനുവദിക്കരുത് രാജ. നിനക്ക് എന്നെ നല്ലതുപോലെ അറിയാൻ പാടില്ലേ പപ്പേ? എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നീ ഇവിടെ ഇരിക്കെ ഞാൻ വേലക്കാരനെ വിളിച്ച് വന്ന് കാപ്പിയിടാൻ പറയട്ടെ. അവനിപ്പോ നല്ല ഉറക്കമായിരിക്കും. ഓ, കാപ്പിയൊന്നും വേണമെന്നില്ല രാജ. എന്നാലും അങ്ങനെ അല്ലല്ലോ, ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. ഹലോ, രാജ, ഇത് അന്ന് നമ്മൾ കോളേജിൽ വെച്ചെടുത്ത ഫോട്ടോ അല്ലേ? നീ ഇപ്പൊ എന്തുമാത്രം മാറിയിരിക്കുന്നു. ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോകളെല്ലാം നഷ്ടപ്പെട്ടുപോയി. നീ ഇത് കൊണ്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിന്നെ കാണണ്ടേ? ആ, നിന്റെ കാമുകി നിൽക്കുന്നത് കണ്ടോ? അന്ന് ഇവളുടെ പുറകിൽ നിൽക്കാൻ നീ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നോ. പുള്ളിക്കാരത്തി കഴിഞ്ഞ മാസം ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. അവർക്കിപ്പോ 4 കുട്ടികളുണ്ട്. ഇപ്പോഴും പഴയതെല്ലാം ഓർമ്മയുണ്ടോ? അങ്ങനെ പഴയതൊക്കെ ഓർമ്മിച്ചാൽ പിന്നെ മരുന്ന് ജീവിക്കാൻ. പ്രഭാകരനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകും. പ്രഭാകരൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മിടുക്കൻ, ബുദ്ധിമാൻ, നീയാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഓ, എക്സ്ക്യൂസ് മീ, അങ്ങ് ഇപ്പൊ ഇൻസ്പെക്ടർ ആണല്ലോ. വിഷ് യു ഓൾ സക്സസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മുടെ അവശ്യം പിന്നെ ചായക്കടയിൽ അവനിപ്പം വലിയ ശകാവാണ്. അവനൊരു മോളുണ്ട്, അവളെ ഞമ്മൾ എടുത്തോളാം. പൊക്കി കൈ തന്നേക്ക്. എന്നാ ചായക്കട പൊളിക്ക്. ചേട്ടാ,
സ്റ്റേജിലേക്ക് വന്നാൽ നീ ഒരു ദേവതയാണെന്നേ തോന്നും. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയൂ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഇനി അടുത്ത് വരൂ. ഇന്ന് നാട്ടിൽ നമുക്ക് ചുറ്റും
ഉണരുമല്ലോ ഞങ്ങൾ നാളെ എന്തിനാണി കൈവിലങ്ങകൾ എന്തിനാണി മതിലുകൾ എവിടെ നിന്നായാലും കൊള്ളാം. ആ ബഷീറിന്റെ കൂടെ പിടിച്ച് അകത്താക്കണം. അവനെങ്ങനെ വിടാൻ പാടില്ല. മൂന്ന് തരം അവനെ എടുക്കണം. ഞാൻ ആ നാളുകളെ ചേർക്കാൻ ചെന്നപ്പം അവൻ എന്നെ വല്ലാത്ത ഒരു നോട്ടം. എങ്ങനെയെങ്കിലും നമുക്ക് ആ വേലിനെ കൊടുന്നു അവന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അവൻ വന്നല്ലോ. നീ എന്താടാ വന്നത്? എന്താണ് ഞങ്ങളെ ആരെയും നാട്ടിൽ പൊരിപ്പിക്കാനേ? അറിയണമെന്ന് നിർബന്ധമാവണ. നിന്നാൽ ആരെങ്കിലും വർത്തമാനം പറയാൻ വന്നാടി. നീ പോളിയെ ചിരിതിനി. നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് അറിയാമോ? എവിടെ നിന്ന് വേണമെങ്കിലും വർത്തമാനം പറയാണ് നീലാണ്ടൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പ്രഭാകരൻ കുഞ്ഞിനെ എന്തിനാണ് പോലീസിനെ കൂടി പിടിപ്പിച്ചതെന്ന് നീലാണ്ടൻ ഒന്ന് അറിയണം. നീ കുഴപ്പമുണ്ടാക്കാൻ വന്നതാണോ? ഇനി എന്നതാണ് കുഴപ്പമുണ്ടാകാനിരിക്കുന്നത്? എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഞാൻ ഒരുത്തനെങ്കിലും തൂങ്ങിയാ മതിയല്ല. ഇതിന് പകരം ചോദിച്ചിട്ട് ഞാനൊന്ന് മൂന്ന് നോക്കിക്കോ. ചുമ്മാ കിടന്ന് കൊരക്കാതിരും. തനിക്ക് ചുണയുണ്ടെങ്കിൽ ഓടി പെരയ്ക്കാത്ത കയറാതെ മിറ്റത്തോട്ട് ഇറങ്ങി പോവാ. പിന്നെ തനിക്ക് ഉൾവലിക്കേണ്ടി വരില്ല. താ ഇവിടെ കുറെ പട്ടികളെ തീറ്റ കൊടുത്ത് നടത്തുന്നുണ്ടായിരുന്നല്ല. എല്ലാം എവിടെ പോയി? ഇപ്പൊ ഒന്നിനെയും കാണാത്തത് അവന്റെ എല്ലാം നല്ല കാലം. ഈ വെട്ടുകെട്ട് നീലാണ് താര വയ്ക്കില്ലെന്ന് കരുതിക്കാം. കേട്ടാ ഇവിടെ വരായില്ല. അവിടെ നിന്നെ ഒരു കാര്യം ചോദിക്കുന്നു. കൈ കിട്ടും ഞാൻ ചോദിച്ചോളാം. അച്ഛൻ പറയുന്നത് പോലെ പ്രഭാകരൻ മാപ്പെഴുതി വെച്ചിട്ട് പോയിക്കൂടെ. ദയവ് ചെയ്ത് ഇനിയും എന്നെ സഹായിക്കുക. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം. ഞാനിവിടെ ഉള്ളത് കൊണ്ട് പ്രഭാകരന് അടി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ഫിക്കാൻ അല്ലേ? എന്തിനെന്നെ തല്ലുന്നു? അതിലേറെ വേദന ഞാൻ സഹിച്ചതില്ലേ? എന്റെ സഹപ്രവർത്തകരെ എന്റെ മുന്നിലിട്ട് തല്ലി എല്ലൊടിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? മിസ്റ്റർ പ്രഭാകരൻ, ഇത് പോലീസ് സ്റ്റേഷനാണ്, വിശ്രമ കേന്ദ്രമല്ല. ഓർമ്മയിരിക്കട്ടെ, അച്ഛൻ വെക്കിളണം. മാപ്പിഴി ഞാൻ പുറത്തിറങ്ങില്ല. എന്റെ കാര്യം പോകണം. നിന്റെ അമ്മയോടും എന്നോടും ദേഹമുണ്ടെങ്കിലും നീ മാപ്പെഴുതി വെച്ച് എന്റെ കൂടെ വാടാ പോരെ. തെറ്റ് ചെയ്തെങ്കിലേ മാപ്പ് ചോദിക്കേണ്ട കാര്യമുള്ളൂ അച്ഛൻ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ വെക്കിളണം. എനിക്ക് അപകടമൊന്നുമില്ലെന്ന് അമ്മയോടും മാലിനിയോടും പറഞ്ഞേക്കണം. അച്ഛൻ വെക്കിളണം. നീ വരികയാണ് അല്ലേ? നീയാണ് വെട്ടുകത്തിയുമായി മാളിക വിടനെ വെട്ടാൻ ചെന്നതല്ലേ? അതെ. നീയല്ലേ വേലായുധനെ വെട്ടാൻ ഒട്ടിച്ചത്? എല്ലാം അറിയാല്ല. പിന്നെ എന്നാത്തിനാണ് ചോദിക്കുന്നത്? നീ വലിയ ധീരനാണല്ലേ. ഇവരോടൊന്ന് ചോദിക്കും. ആദ്യം നമുക്ക് ആ ചെല്ലുമേ പൊക്കണം, പിന്നീട് ഈ പെരയ്ക്ക് നമുക്ക് തീ വെക്കണം. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ നമുക്ക് നടക്ക്. Oh, my God.
കുഴപ്പങ്ങൾ കാണിച്ച അയക്കുന്നതിന്റെ കൈയും കാലം ഞാൻ ഓടിച്ചറി. റൗഡികൾ പാതിരാത്രിക്ക് വന്ന് ചെയ്ത പണിയാണിത്. എന്റെ മോൾ എവിടെ? എന്റെ ചെല്ലമ്മ എവിടെ? അപ്പനും മറ്റും അന്വേഷിച്ചു പോയിരിക്കുകയാണ്. എന്നെ പോലീസ് പിടിച്ച നേരത്തിൽ റൗഡികൾ എന്റെ പേരെ കത്തിച്ച് എന്റെ ഭാര്യയെയും തല്ലി കൊല്ലാറാക്കി എന്റെ മകളെയും എടുത്തുകൊണ്ട് പോയി. നിങ്ങളതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു അല്ലേ? മോളെ, 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 പരമ ദ്രോഹികൾ. മോനെ, ചെല്ലമ്മ വീട്ടിൽ കൊണ്ടോ, കാളിക്കുട്ടിയും കൊണ്ടോ. നമ്മൾ എങ്ങനെയും വെച്ചകളെ നേരിടും. ആയുധമില്ല നമുക്ക്, ആയുധമില്ല പല്ലും നഖവുമില്ല നമുക്ക്. ഒന്നുമില്ലാത്ത ഇത് ആയുധമില്ലേ? കണ്ണിൽ കണ്ടതെല്ലാം ആയുധമില്ലേ? ഇതാ സഖാവേ, ഇതാ 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 സഖാവേ. എല്ലാത്തിനും തൂത്ത് വരണം. എങ്ങനെയെണ്ണം? ഇതാണ് കണ്ട കുഞ്ഞിന്റെ വീട്. ഒഴുകി വരാ. അച്യുതനെയും കണ്ടില്ലല്ലോ, എന്താ ചെയ്യുക? എന്തോ നമ്മുടെ ആരോടും ഓടിക്കൂടാ പറഞ്ഞില്ല. എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും ഇപ്പോ തന്നെ ഓടിക്കൂടിക്കോടാ. എനിക്ക് അതന്നെ പേടി. ആ ദരിദ്രവാസികൾ ആ കുന്തും അതെല്ലാം കൂടെ വലിച്ചു കയറി എടുത്തോണ്ട് ഇങ്ങോട്ട് വരുമോ? പോലീസിനെ കൊണ്ട് നമ്മളെ കുത്തിക്കൊല്ലാൻ വരുന്നെന്ന് പറ. ഒന്ന് പറ. ഞാൻ ചോദിക്കാം, എന്താ എവിടെ എവിടെ നോക്കിയാലും കുത്തം, എങ്ങോട്ട് നോക്കിയാലും എവിടെ ഇങ്ങോട്ടാണോ വിലാസിനി അമ്മേ? പിന്നെ എങ്ങോട്ട് പോകാനോ? അന്നോട്ട് തന്നെ ആയിരിക്കും. ഇങ്ങോട്ടാണോ?
എവിടുന്ന് അച്ഛൻ ആള് വരാനുള്ളത്? അഴീക്കൽ നിന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഇനിയും എത്തിയിട്ടില്ല. വഴിയിൽ എവിടെങ്കിലും വായ നോക്കി നിൽക്കുകയായിരിക്കും. വരേണ്ടവരെല്ലാം പിറകെ വന്നുകൊള്ളും. ഇനി നോക്കി നിൽക്കാൻ സമയമില്ല. നമുക്ക് നാല് ബാച്ചായി തിരിയണം. നാല് ഭാഗത്തും കൂടി ചെന്നില്ലെങ്കിൽ അവന്മാർ ഓടി രക്ഷപ്പെട്ടില്ലേ. അതുകൊണ്ട് ഉടനെ പുറപ്പെടാം. ഇതാണ് വീട് തൊഴിലാളി സെക്രട്ടറി സ്റ്റാലിൻ ഗോപാലിന്റെ വീട്. ഇവിടെ അറിവില്ലേ? ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പോകാം. അല്ലാതെ പറ്റില്ല. സ്വാമിയെ കണ്ട് കാര്യമെല്ലാം പറഞ്ഞ് പട്ടാളത്തെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരും. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയാണ് അച്ഛന. നീ ആട്ടെ, ചെല്. സത്യം പറയണ, പ്രഭാകരൻ ഇവിടെ നിന്ന് നിനക്കറിയില്ലേ? അടിയൻ പറയണത് നേരാണ്. മന്നെ എവിടെ ഉണ്ടെന്ന് അടിയൻ അറിയാൻ പാടില്ല. നിനക്കറിയില്ല. അങ്ങനെ കൊണ്ടുപോവല്ലേ? പറയണേ, പ്രഭാകരൻ എവിടെ? ഞങ്ങൾ എങ്ങനെ അറിയും? അച്ഛൻ ലോക്കപ്പിലാണെന്ന് അറിഞ്ഞാൽ മകൻ താനേ വരും. കൊണ്ടുപോകവന്. അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയെന്ന് അച്ഛൻ മുതലാളിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞോളെ.
അയ്യോ, ഇല്ലെങ്കിൽ അച്ഛനെ അവർ തല്ലി കൊല്ലും മോളെ. എന്റെ മോള് പോകും. മുതലാളി, മുതലാളി. ആരാ അത്? ഞാനാണ് മുതലാളി, മാലതി. മാലതി? മുതലാളി, എന്റെ അച്ഛന് പോലീസുകാർ പിടിച്ചിട്ട് പോയി. അച്ഛനെ പോലീസുകാർ പിടിച്ചു? അതെ, ചേട്ടൻ ജയിലിൽ ചാടിയതിന്. ഓഹോ, സാരമില്ല, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. മാലതി ഇങ്ങോട്ട് കടന്നു വരൂ, എല്ലാം വിശദമായി ഒന്ന് അറിയട്ടെ. വരൂ വരൂ മാലതി, വരൂ. അച്ഛനെ ഞാൻ വിടുവിച്ചു കൊണ്ടുവരാം. നീ എന്തിന് വിഷമിക്കുന്നു? പക്ഷേ കാര്യം എന്താണെന്ന് ഒന്ന് അറിയട്ടെ. നീ എന്താ ഇങ്ങനെ? ഞാൻ നിന്നെ കൊല്ലാനോ മറ്റോ പോകുന്നു? ഞാനെന്താ ദുഷ്ടമൃഗമോ മറ്റോ? മാലതി, നീ എന്തിന് ഭയപ്പെടുന്നു? ഞാനത്തെ ഒന്നും ഉണ്ടാകാനില്ല. ഞാൻ അവിടെ പോകാൻ പാടില്ലായിരുന്നു, പോകാൻ പാടില്ലായിരുന്നു. അമ്മേ, എനിക്ക് ഇന്ന് തന്നെ പിന്നപ്പുറയിലും മാരാരിക്കുളത്തും എത്തേണ്ടതുണ്ട്. രണ്ട് ക്യാമ്പുകളിലെയും സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥിതിഗതികൾ അവിടെയുള്ള സഖാക്കൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് വിശദീകരിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്തെങ്കിലും പുതിയ സംഭവ വികാസം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സഖാവ് എങ്ങനെ അങ്ങോട്ട് പോകും? വഴിനീള റൗഡികളും പോലീസുമാണ്. അത് ഞാൻ എത്തിക്കൊള്ളാം. മകളെ, മുതലാളി ഉണ്ടായിരുന്ന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓ, അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? ഇതൊക്കെ എന്റെ കടമയല്ലേ? നീ ചെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ലാക്കപ്പി തന്നെ കിടന്നേനെ. എനിക്ക് ഇരിക്കാനൊന്നും സമയമില്ല, ഞാൻ പോയിട്ട് വരാം. അയ്യോ, അതെന്തൊരു പോക്ക! ഒരുമാത്രം കാപ്പി എങ്കിലും കുടിച്ചിട്ട് പോകാമായിരുന്നു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. പോട്ടെ മാലതി. ഇത്രയും വലിയ സഹായം ചെയ്ത ഒരാള് പെരെ കയറി വന്നപ്പോ ഒന്നും മിണ്ടാതെ നിന്നേച്ച് പുരാണം പറയാൻ വരുന്നു. കേട്ടോ, ഇവിടത്തെ സകല വിവരങ്ങളും സ്വാമിക്കറിയാം. തിരുവനന്തപുരത്തിരുന്നും കൊണ്ട് ഇവിടത്തെ വിവരങ്ങളെല്ലാം സ്വാമി എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. സ്വാമി ആകാശത്തൂടെ വിമാനത്തിൽ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വന്ന് കണ്ടു. ഞാൻ വീട്ടിനവിടെ നിൽക്കായിരുന്നു, താണി വീണൊരു തൊഴുവക്കം. സ്വാമി താറ്റാന്നൊരു പറച്ചിലും. പട്ടോളത്തെ അയച്ചു തരുന്ന കാര്യം എന്തായി? സ്വാമി എന്നെ വിളിച്ചു പറഞ്ഞു, അടേ ഗോപാജി, നീര് പട്ടാളത്തെ കൊണ്ടു പോങ്കോ എന്ന് ഞാൻ ഒഴിച്ചു. അല്ല, പട്ടാളം ഇപ്പൊ അവിടെ പുറപ്പെട്ടിരിക്കും. അത് മാത്രമോ, ഇവിടെ ഈ ക്യാമ്പില് ഇവരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിരിക്കുന്നതിന്റെ സംഗതി എന്താണെന്ന് അറിയാമോ? രാജ്യത്ത് 13.5 സെന്റ് വീതം ഇവന്മാർക്ക് പങ്കിട്ട് കൊടുക്കാമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാര് ഇവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. അതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂട. അരയും മുക്കാലും എന്തോ ഒന്ന് കടക്കോ എന്തോ. അത് മാത്രമോ, പട്ടാളം വരൂല്ല, വന്നാ തന്നെയും വെടിവെക്കൂല, വെടിവെച്ചാൽ തന്നെയും മരിക്കൂല എന്നൊക്കെ അല്ലേ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. എന്താ മരിക്കാത്ത കാരണം? തോക്കിന്റെ അകത്ത് ഉപ്പും മുതിരയും കൂടെ ഇട്ടാണ് നിറച്ചിരിക്കുന്നത്. എന്തല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്? ഉപ്പും മുതിര
നിങ്ങൾക്കെല്ലാം വല്ല വിവരമോ വിദ്യാഭ്യാസമോ ഉണ്ടോ? അവന്റെ 13 സെന്റ് അവന്റെ ഉപ്പ് മുതലയും ഒക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പട്ടാളം വരട്ടെ. എന്താ ചാച്ചി, പട്ടാളം വരട്ടെ. ചേട്ടൻ എവിടെയുണ്ടെന്നാ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? മൊലാളുടെ വീട്ടിൽ ഒരു മുറിക്കകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ടോ? എന്നിട്ട് മൊലാളി എന്ത് പറഞ്ഞു പോപ്പാ? എന്ത് പറയാനാണ്, രക്ഷിക്കാമെന്ന് ഏറ്റു, അല്ലാതെ എന്ത് ചെയ്യും? ആ അപ്പോഴാണ് പ്രഭാകരനും ആരതിയോ ഒന്ന് കണ്ടേ നോക്കൂ. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട് പോലും. ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടേച്ചു പോലും. എങ്കിൽ ഞാനും കൂടി ഒന്ന് വരുന്നു പോപ്പാ, എനിക്ക് അവരെ ഒന്ന് കാണണം. ഞാനും കൂടി വരുന്നു. ആ എന്നാ നാട്ടുകാരെ മുഴുക്കെ വിളിച്ചോ ചെണ്ട കൊട്ടി. ചേടാ, ഒളിവിലിരിക്കുന്ന ഒരാളെ കാണാൻ പോകുന്നത് ജാഥയായിട്ടാണോ? പ്രഭാകരനെ മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഞാൻ അറസ്റ്റ് ചെയ്താലേ അതിന്റെ കുറച്ചില് മുതലാളിക്കാ. ഇത് ചെറിയ കേസൊന്നുമല്ല, പോലീസിന്റെ കസ്റ്റഡിയിൽ ചാടിപ്പോന്ന കേസാ. വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് പോണം. എന്നാ നീ ഒന്ന് പോയിട്ട് വാ മോളെ. അച്ഛൻ അവനെ തിരക്കിയെന്ന് പ്രത്യേകം പറഞ്ഞേക്കണേ. ഇനിയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് എഴുന്നുള്ളു, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. മോളെ, എവിടെയാ ചേട്ടൻ? അങ്ങോട്ട് ചെല്ല്, അവിടെ കാണും. എന്റെ ചേട്ടൻ എവിടെ? എത്ര നേരമായി പ്രഭാകരൻ കാത്തിരിക്കുന്നു, ആ മുറിയിലുണ്ട്. അങ്ങോട്ട് ചെല്ലേ, ചെല്ലേ, വേഗം ചെല്ലേ. പെണ്ണിനെ കാണുന്നില്ലല്ലോ. എന്നാണ്, അവള് കൊച്ചു കുഞ്ഞു മറ്റുവാണോ? അവളിങ് വരുന്നേ. ആങ്ങളെയും പെങ്ങളും കൂടി ഓരോ വർത്തമാനങ്ങളും പറഞ്ഞിരിക്കുകയായിരിക്കും. എന്തായാലും എന്റെ മനസ്സിന് വല്ലാത്ത ഒരു വിഷമം. നീ അല്ലേലും ഒരു സംശയക്കാരത്തിയ. പെണ്ണിനെ കണ്ടില്ലല്ലോ മുതലാളി. അതെ, ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് വന്നേ ഇല്ല. മാലതി ഇവിടെ വന്നിരുന്നു, പക്ഷെ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയല്ലോ. എന്നിട്ട് അവിടെ വന്നില്ല മുതലാളി. ഇപ്പൊ വീട്ടിലെത്തി കാണും, വേഗം ചെല്ലേ. പ്രഭാകരൻ, കരയാതിരിക്കൂ ചെല്ലമ്മേ, കരഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കരയാതിരിക്കൂ. ഞാൻ ഭാഗ്യം കെട്ടവളാണ്. ആഗ്രഹിച്ചാൽ പോലും ഒഴിഞ്ഞു മാറാനാകാത്ത വിധം അപകടങ്ങളുടെ നടുവിലാണെന്ന്. പിന്നെ കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ പരിചയപ്പെട്ടത് തന്നെ കരയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആശിക്കാൻ മാത്രമേ എനിക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഒരഗ്നിപർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ് നാം പരിചയപ്പെട്ടത്. കഴിഞ്ഞതെല്ലാം അപകടങ്ങളുടെ നിമിഷങ്ങളായി. എങ്കിലും ഞാൻ സംതൃപ്തനാണ്.
ക്ലേശങ്ങളുടെ വർഷങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്നേഹത്തിന്റെ ഒരു നിമിഷം പോലും മറ്റെല്ലാത്തേക്കാളും വലുതാണ്. എനിക്കിനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇനിയുള്ള മണിക്കൂറുകളെങ്കിലും അങ്ങയുടെ സമീപത്തിൽ കഴിയാൻ ഞാൻ ഓർക്കും. ഒന്നുകിൽ നാം ഒരുമിച്ച് ജീവിക്കും, അല്ലെങ്കിൽ നാം ഒരുമിച്ച് മരിക്കും. നീ ധൈര്യമായിരിക്കും. മതി, എനിക്ക് തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. ഇനി സംഭവിക്കാൻ ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എന്റെ ചേട്ടൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. എന്റെ മാനവും ചരിത്രവും നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും നഷ്ടപ്പെട്ടു ചേട്ടാ, എല്ലാം നഷ്ടപ്പെട്ടു. ഈ അക്രമത്തിനെതിരായി പട വെട്ടിയില്ലെങ്കിൽ ഇനി രക്ഷയില്ല, രക്ഷയില്ല ചേട്ടാ. എനിക്കും തരൂ ഇതിലൊരെണ്ണം. ഒരേറ്റ വണ്ടി പോലും പടക്കോട്ട് വിട്ടു പോകുന്നു. പോലീസ് വണ്ടി വരണം, ഒറ്റ കടത്തി വിടരുത്. വേഗം പുളിക്കടാ പുളിക്കടാ. രാത്രി അയാളുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ചുറ്റുപാട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ എന്ത് ചെയ്യാനാണ് ദൈവമേ? എനിക്ക് ഇനി മരിച്ചാൽ മതി. എനിക്കെന്റെ മകളും മകളും പോയി. എനിക്കിനി ഒന്നും നോക്കാനില്ല, എനിക്കിനി ഒന്നും നോക്കാനില്ല, ഒന്നും നോക്കാനില്ല. അനന്യ സാധാരണമായ ധീരോദാസോട് കൂടി പട്ടാളക്കാരുമായി ഏറ്റുമുട്ടിയ തൊഴിലാളി സഖാക്കൾ വെടിയേറ്റ് മരിച്ചു വീണു. പട്ടാള വണ്ടികൾ വയലാറിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം പാലം പൊളിച്ച മാരാരിക്കുളത്തെ ആറ് സഖാക്കളെ ഈ പട്ടാളക്കാർ വെടിവെച്ചു കൊന്നു. എന്നിട്ടും ഒരൊറ്റ പട്ടാള വണ്ടി പോലും വയലാറിലേക്ക് അവർ കടത്തിവിട്ടിട്ടില്ല. ഇന്നിതാ യന്ത്രത്തോക്കുകളുമായി
നിരതോക്കുകളുമായി ഈ പട്ടാളക്കാർ, ബോട്ടിൽ വന്ന ഈ പട്ടാളക്കാർ വയലയാറിന്റെ മണ്ണിൽ കാറുകുത്തിയിരിക്കുകയാണ്. സഖാക്കളെ, പട്ടാളം ഞങ്ങൾക്ക് പുല്ലാണ്, പട്ടാളം ഞങ്ങൾക്ക് പുല്ലാണ്. എന്തിനു വേണ്ടിയാണ് സഖാക്കളെ ഈ പട്ടാളക്കാർ ഈ മണ്ണിൽ കാറുകുത്തിയിരിക്കുന്നത്? പോലീസിന്റെയും റൌഡികളുടെയും അക്രമങ്ങൾ കൊണ്ട് വീട് നഷ്ടപ്പെട്ടവരും മാനഭംഗപ്പെട്ടവരും മർദ്ദനമേറ്റ അവശരായവരും ഉൾപ്പെടെയുള്ള പാവപ്പെട്ട തൊഴിലാളികളും കൃഷിക്കാരന്മാരും പ്രാണരക്ഷാർത്ഥം ഓടിക്കൂടിയ ഈ ക്യാമ്പുകൾ ആക്രമിച്ച് നമ്മൾ ഓരോരുത്തരെയും വെടിവെച്ചു കൊല്ലാനാണ് സഖാക്കളെ ഈ പട്ടാളം ഇവിടെ വന്നിരിക്കുന്നത്. സ്വന്തം വർഗ താല്പര്യത്തെക്കാൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടിയുള്ള ഉത്തരവാദിത്വ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ മരിച്ചു വീഴുന്ന വയറാറിലെ തൊഴിലാളികളുടെ സമരത്തിന്റെ ചരിത്രം അവരുടെ സ്വന്തം രക്തത്തിൽ മുക്കി ഈ ഭിത്തികളുടെ, ഈ പ്രപഞ്ചത്തിന്റെ ഭിത്തികളുടെ എല്ലാ വശവും നമ്മൾ കുറിച്ചിടുവാൻ പോവുകയാണ് സഖാക്കളെ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ആരാണെന്ന് നമുക്കെങ്കിലും അറിയാം. ഈ സമരം എന്തിനാണെന്ന് നമുക്കറിയാം. മറ്റൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. അതുകൊണ്ട് സഖാക്കളെ, സ്വന്തം മനസാക്ഷിയുടെ അപ്രതിരോധമായ കർമ്മധീരതയോടുകൂടി പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾ മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. Thank you.
ഒരു പുത്തനുയിർ നാട്ടിനേകിക്കൊണ്ടുയരും വീണ്ടും. അലയടിച്ചെത്തുന്ന തെക്കൻ കൊടുങ്കാറ്റിൽ അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ, അലറുന്ന വയലാറിൻ ശബ്ദം കേൾപ്പൂ. എവിടെയും മൃത്യുവേ വെന്നോശയിക്കുന്നി അവശക്കായി പോർ ചെയ്ത ധീരധീര, അവരുടെ രക്തത്താൽ ഒരു പുത്തനഴകിൻ്റെ അരുണീമ കൈക്കൊണ്ടു മിന്നി ഗ്രാമം.